ബുദ്ധിമുട്ടില്ലാതെ ഒരു എക്സ് മുസ്ലിം ആയിട്ട് നമുക്ക് അടയാളപ്പെടുത്താവുന്ന അപൂർവ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. എക്സ് മുസ്ലിം എന്ന അടയാളപ്പെടുത്തൽ നമ്മുടെ പേരിനോടൊപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ മരണശിക്ഷ ലഭിക്കുന്ന 17 രാജ്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ഇസ്ലാമുമായി സഹകരിച്ചു പോവുകയാണ് നമ്മുടെ ഭാവി എന്ന് പറഞ്ഞ്, അങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞതിനോട് വിയോജിച്ച ആൾക്കാരാണ് എക്സ് മുസ്ലിം മൂവ്മെന്റ് പറഞ്ഞത്. പിന്നീട് വലിയൊരു ദീർഘമായ വിചാരണയാണ് നടക്കുന്നത്. ആ 8,800 പേരെ അവരെ എക്സിക്യൂട്ട് ചെയ്തു. ഇസ്ലാമിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭീതിജനകമായ ഒരു അന്തരീക്ഷമായിരുന്നു. ആരെ വിമർശിച്ചാലും അവരെ അജ്ഞാതരായ ആൾക്കാർ വന്ന് ആക്രമിക്കും എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം ഒന്നുണ്ടായിരുന്നു. എക്സ് മുസ്ലിം പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ വൻ വിജയം നമ്മൾ കണ്ടത് പാകിസ്ഥാനിലാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഈ എക്സ് മുസ്ലിം ഗ്രൂപ്പുകളൊക്കെ തന്നെ ആക്റ്റീവായി തന്നെ ആ നെറ്റ്വർക്കിലേക്ക് നമ്മൾ ഇന്ത്യയിലെ എക്സ് മുസ്ലിം പ്രസ്ഥാനത്തെ നമുക്ക് ബന്ധിപ്പിക്കേണ്ടതുണ്ട്. സംഭവം നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഇതുപോലെ മറ്റൊരാളെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയത്. നിങ്ങൾക്കൊക്കെ അറിയാം തസ്ലിം അനസ്രി ഒരു ടീം അവിടെ എമർജ് ചെയ്തിട്ടുണ്ടെന്ന്. അവരാണ് കേരളത്തിലെ ആദ്യത്തെ എക്സ് മുസ്ലിംസ്. അവരാണ് ഈ പ്രസ്ഥാനത്തിന് കേരളത്തിൽ വേര് ഓടിച്ചത്. അവിടെ നിന്നുള്ളൊരു തുടക്കമാണ് നമ്മുടെ എക്സ് മുസ്ലിം പ്രസ്ഥാനത്തിന്റെ വളർച്ച. വളരെ പ്രധാനപ്പെട്ട ചില എക്സ് മുസ്ലിംസ് ഉണ്ടെന്നാണ് കേരളത്തിൽ. അവരുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളൂ. എങ്ങനെ എക്സ് ക്രിസ്ത്യൻസിന് സുരക്ഷയോട് ജീവിക്കാൻ പറ്റുമോ, എങ്ങനെ എക്സ് ഹിന്ദുസിന് സുരക്ഷയോട് ജീവിക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ എക്സ് മുസ്ലിംസിനും സുരക്ഷയോട് ജീവിക്കാൻ പറ്റണം, പ്രവർത്തിക്കാൻ പറ്റണം, അഭിപ്രായം പറയാൻ പറ്റണം. ഈ യുദ്ധം നമുക്ക് ജയിച്ചേ പറ്റുള്ളൂ. കാരണം ഇത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളൊരു യുദ്ധമാണ്, വ്യക്തികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയൊരു യുദ്ധമാണ്. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു മനുഷ്യന്റെ പ്രാഥമികമായ അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണിത്. ഒരുപക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടില്ലാതെ ഒരു എക്സ് മുസ്ലിം ആയിട്ട് നമുക്ക് അടയാളപ്പെടുത്താവുന്ന അപൂർവ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അങ്ങനെ അടയാളപ്പെടുത്താൻ പറ്റും, യു കെയിൽ അങ്ങനെ അടയാളപ്പെടുത്താൻ പറ്റും, മോസ്റ്റ് ഓഫ് യൂറോപ്പിൽ പലയിടത്തും അടയാളപ്പെടുത്താൻ പറ്റും. എന്നാൽ എക്സ് മുസ്ലിം എന്ന അടയാളപ്പെടുത്തൽ നമ്മുടെ പേരിനോടൊപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ മരണശിക്ഷ ലഭിക്കുന്ന 17 രാജ്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അതായത് മതം വിട്ട മനുഷ്യനെ നിയമം മൂലം വധിക്കുന്നതിന് സാധ്യമായ 17 രാജ്യങ്ങളുണ്ട് ലോകത്ത്. അതിനകത്ത് പല രാജ്യങ്ങളും അത് ചെയ്യുന്നുണ്ടാവില്ല, നിയമത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ രക്ഷപ്പെടാൻ അനുവദിക്കുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കാതെ രക്ഷപ്പെടാൻ അനുവദിക്കുന്ന രാജ്യങ്ങളുണ്ട്, മരണശിക്ഷ കൃത്യമായി വിധിച്ച് നടപ്പിലാക്കുന്ന രാജ്യങ്ങളുണ്ട്. അതിനകത്ത് ഇന്നത്തെ സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, ബ്രൂണൈ എന്ന് തുടങ്ങുന്ന 17 രാജ്യങ്ങളാണ്. അങ്ങനെയുള്ള രാജ്യങ്ങൾ പോലും എക്സ് മുസ്ലിം പ്രസ്ഥാനം ഇന്ന് സജീവമാണ്. അങ്ങനെ സജീവമായിട്ട് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ കടന്നു വരുന്നു എന്നുള്ളതാണ് എക്സ് മുസ്ലിം പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് ഞാൻ പറയുന്നത്. കാരണം ഇന്ന് നമുക്ക് ഇന്ത്യയിൽ അറിയാം, ഇന്ത്യയിലെ ഒരാളെ എക്സ് മുസ്ലിമായിട്ട് അടയാളപ്പെടുത്തുമ്പോൾ ഒട്ടേറെ എതിർപ്പുകളുണ്ട്. അവരുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, അവരുടെ മൊഹല്ല കമ്മിറ്റികളുണ്ട്, അവരൊക്കെ തന്നെ എതിർക്കും. വീടുകളിൽ നിന്നുള്ള എതിർപ്പുണ്ട്, ഐ മീൻ സൊസൈറ്റിയിൽ നിന്ന് എതിർപ്പുണ്ട്, പൊളിറ്റിക്കൽ ഐസൊലേഷനെ കുറിച്ചിട്ടുള്ള ഭയം പല ആൾക്കാർക്കുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അത് അതുമൂലമുള്ള ഇൻകൺവീനിയൻസസ് പലപ്പോഴും ആൾക്കാർക്കൊക്കെ ഉണ്ടാകാറുണ്ട്. അത് ഏത് പ്രസ്ഥാനത്തിന്റെ കാര്യത്തിലും ഉണ്ടാവും. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പ്രിഡോമിനൻസ് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ആ സ്ഥലത്ത് അതിന് വിരുദ്ധമായ ഒരു അഭിപ്രായം പുലർത്തുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അസൗകര്യങ്ങൾ ഉണ്ടാവും. ഒരു മതത്തിന് പ്രിഡോമിനൻസ് ഉള്ള ഒരു സ്ഥലത്ത് ആ മതത്തിന് വിരുദ്ധമായ അഭിപ്രായം പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ പൊതുവായി ജീവനിൽ ഭയമില്ലാതെ നമുക്ക് എക്സ് മുസ്ലിം എന്നൊരാൾക്ക് അടയാളപ്പെടുത്താൻ സാധാരണഗതിയിൽ മറ്റു രാജ്യങ്ങളിൽ, അതായത് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഇല്ലാത്ത തരത്തിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഇന്ത്യയിലുണ്ട്. ഈ പറയുന്നത് കൊണ്ട് എക്സ് മുസ്ലിങ്ങളുടെ പ്രശ്നം ഇന്ത്യയിലുള്ളത് വളരെ കുറവാണെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ നമുക്കുള്ളതിനേക്കാൾ വളരെ ഭീകരമായ, വളരെ തീക്ഷ്ണമായ പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. ആ അത്തരം ആൾക്കാരെ പോലും സമാഹരിച്ചുകൊണ്ട്, അവരെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഒരു ലോകവ്യാപകമായ ഒരു പ്രസ്ഥാനം വളർന്നു വരാൻ തുടങ്ങിയത് 1979. എന്താണ് 1979 പ്രത്യേകത? നിങ്ങൾക്കൊക്കെ അറിയാം, ആ വർഷമാണ് ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം നടക്കുന്നത്. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം എങ്ങനെയാണ്
ഒരു ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റിവിട്ടത് എന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് അത്ഭുതത്തോടെയും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ആധുനിക കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ, ഇസ്ലാമിൻ്റെ തീക്ഷ്ണതയിലേക്ക്, അതിൻ്റെ സമ്പൂർണമായ ശരിയത്ത് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഒരു രാജ്യം സ്വയം തിരഞ്ഞെടുത്ത് മുന്നോട്ട് വരുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടാണ്. അത് ഇറാനിലാണ്. ഇന്നത്തെ സൗദി അറേബ്യയും ഈ അറബ് രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന രാജ്യങ്ങളൊക്കെ തന്നെ മഹായുദ്ധങ്ങൾക്ക് ശേഷം അതിൻ്റെയൊക്കെ ഘടന രൂപപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടത്തിൽ അതൊരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസിൻ്റെയും കൂടെ ഭാഗമായിട്ട് യുദ്ധത്തിൽ ജയിച്ച ആൾക്കാർ ഒട്ടോമൻ സാമ്രാജ്യത്തെ വിഭജിച്ച് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനം ചിതറിപ്പോയ ഒട്ടോമൻ സാമ്രാജ്യത്തെ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച അന്നത്തെ ലോക ഇസ്ലാമിൻ്റെ തലസ്ഥാനമായിരുന്ന ഒട്ടോമൻ സാമ്രാജ്യത്തെ തോൽപ്പിച്ചതിന് ശേഷം അവരുടെ കീഴിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങളൊക്കെ തന്നെ അവർ ഒരു പുതു രാജ്യങ്ങളായിട്ട് അതിനെ അടയാളപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അടയാളപ്പെടുത്തുന്ന ആ സാഹചര്യത്തിൽ ഉണ്ടായി വന്ന ഒട്ടേറെ രാജ്യങ്ങൾ നമുക്കിന്നറിയാം. ഇന്നത്തെ അറബ് പ്രവിശ്യയിലുള്ള നിരവധി രാജ്യങ്ങൾ അങ്ങനെ നിലവിൽ വന്ന രാജ്യങ്ങളാണ്. എന്നാൽ 1979 ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം മറ്റൊരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പരിപ്രേക്ഷ്യം നമ്മുടെ മുന്നിലേക്ക് വെച്ചു. അതായത് ഒരുപക്ഷെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഈ പ്രധാനപ്പെട്ട വലിയ മാറ്റങ്ങളുടെയൊക്കെ ശേഷം, അതായത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഒരു രാജ്യം ഇസ്ലാമിൻ്റെ അടിസ്ഥാന നയങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു പുതിയ രാഷ്ട്രീയ സംവിധാനം ഉണ്ടായി. അങ്ങനെ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് അവിടെ ഉണ്ടായിരുന്ന എന്തായിരുന്നു, അവിടെ ഒരു ജനാധിപത്യ ഭരണമൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അവിടെ ഒരു മൊണാർക്കായിരുന്നു ഭരിച്ചിരുന്നത്. ഷാ എന്നറിയപ്പെടുന്ന ഒരു പിന്നെ പേർഷ്യൻ സാമ്രാജ്യത്വത്തിൻ്റെ പാരമ്പര്യമൊക്കെ അവകാശപ്പെടുന്ന ഒരു ഏകാധിപതി എപ്പോലെ തന്നെ ഭരിച്ചിരുന്ന ഒരാളായിരുന്നു അവിടെ ഭരണത്തിലുണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന ഷായുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ എവിടെയായിരുന്നു, അദ്ദേഹം വെസ്റ്റേൺ ഫോഴ്സസുമായിട്ട്, പ്രത്യേകിച്ച് അമേരിക്കയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തുക എന്ന് പറയുമ്പോൾ അമേരിക്കയുമായി ഒരു സ്ട്രാറ്റജിക് അലയൻസ് ഉണ്ടായിരുന്നു, മിലിറ്ററി അലയൻസ് ഉണ്ടായിരുന്നു. അത് ആ മേഖലയിലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫോഴ്സായിട്ട് അമേരിക്കയ്ക്ക് എമർജ് ചെയ്യാൻ സാധ്യമായ, അതിനുള്ള വഴി ഒരുക്കിയ ഒരു ഭരണകൂടമായിരുന്നു അത്. അന്ന് ലോകത്തിൽ ഒരു ശീതസമരം നടക്കുന്നുണ്ട്. ആ ശീതസമരം നിങ്ങൾക്കൊക്കെ അറിയാം, രണ്ട് പ്രധാന ചേരികൾ തമ്മിലുള്ളൊരു മത്സരമാണ്. അന്ന് മഹായുദ്ധത്തിൽ ജയിച്ച രണ്ട് സാമ്രാജ്യങ്ങൾ, ഒന്ന് അമേരിക്കൻ സാമ്രാജ്യം എന്ന് തന്നെ പറയട്ടെ, കാരണം അമേരിക്കൻ ചേരിയിലുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ പുതിയ രീതിയിലൊരു സാമ്രാജ്യം തന്നെയായിരുന്നു അമേരിക്ക. അതിനെ പല ആൾക്കാരും ഒരു സാമ്രാജ്യത്വ ശക്തിയായിട്ട് ഒരു വശത്ത് പറയുമ്പോൾ, മറുവശത്ത് മറ്റൊരു സാമ്രാജ്യത്വ ശക്തി ഉണ്ടായിരുന്നു, സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയന്റെ കീഴിലും, എന്തുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ ഒരു സാമ്രാജ്യത്വ ശക്തിയായിട്ട് പറയുന്നത്, കാരണം സോവിയറ്റ് യൂണിയൻ ആ രാഷ്ട്രം എന്നതിനപ്പുറത്തായിട്ട് ആ മറ്റു നിരവധി രാജ്യങ്ങളുടെ മേൽ അതിന് ഒരു നിർണായകമായ അധീശത്വ ശക്തിയും സൈനിക ശക്തിയും ഉണ്ടായിരുന്നു. അത് പോളണ്ട്, കിഴക്കൻ ജർമ്മനി, ചെക്കോസ്ലോവാക്യ, റുമേനിയ എന്നൊക്കെ പറയുന്ന നിരവധി രാജ്യങ്ങളുടെ മേൽ. ഇത് തന്നെയായിരുന്നു അമേരിക്കയിലെ, യൂറോപ്പിലുണ്ടായിരുന്ന, അന്ന് യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്നിരുന്നില്ലെങ്കിലും യൂറോപ്പിലുണ്ടായിരുന്ന പല പ്രധാന രാജ്യങ്ങളും അമേരിക്കൻ പക്ഷത്താണ്. നാറ്റോ എന്ന് പറയുന്ന ഒരു സഖ്യം തന്നെ ഉണ്ട്. അപ്പം ഈ നാറ്റോ എന്ന് പറയുന്ന ഒരു മിലിറ്ററി അലയൻസ് ആണ്. ഈ രണ്ട് ചേരികൾ തമ്മിലുള്ള മത്സരം, ശീത യുദ്ധം എന്ന് പറയുന്ന ആ പശ്ചാത്തലത്തിലാണ് ഈ ഷായുടെ അധീശത്വത്തിനെതിരായിട്ടുള്ള വലിയൊരു സമരം നടക്കുന്നത്. അവിടെയാണ് ഈ എക്സ് മുസ്ലിം പ്രസ്ഥാനത്തിന്റെ തുടക്കം എന്ന് പറയുന്നതിന്റെ എന്താ പറയുക, കർട്ടൻ റൈസർ അവിടെയാണ് ശരിക്കും പറഞ്ഞത്. എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ ഈ ഷായ്ക്ക് എതിരായിട്ടൊരു വലിയ ജനകീയ മുന്നേറ്റം ആരംഭിക്കുകയാണ്. ആ ജനകീയ മുന്നേറ്റത്തെ കൃത്യമായി പിന്തുണച്ചത് അന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രിഡോമിനന്റ് ആയിട്ടുള്ള പവർ സെന്റർ ആയിരുന്ന US അധികാര ഘടനയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വളരെ കൃത്യമായി തന്നെ ഒരു പ്രോ മോസ്കോ മൂവ്മെന്റ് അവിടെ വളരെ ശക്തമായി രംഗത്ത് വന്നു. പ്രോ മോസ്കോ മൂവ്മെന്റ് എന്ന് ഞാൻ പറയുമ്പോൾ, അവിടെ പ്രോ മോസ്കോ മൂവ്മെന്റ് എങ്ങനെയാണ്, ഇപ്പൊ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI ആ കാലഘട്ടത്തിൽ കൃത്യമായ ഒരു പ്രോ മോസ്കോ മൂവ്മെന്റ് ആയിരുന്നു. സോവിയറ്റ് യൂണിയനുമായിട്ട് അടുത്തു പോവുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയന്റെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടു പോവുകയും അതിനെ സ്വന്തം സംഘടനയായി തന്നെ കരുതുകയൊക്കെ ചെയ്തിരുന്ന തരത്തിലുള്ള ഒരു ക്ലോസ് റിലേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഇറാനിലെ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇതുപോലൊരു അടുത്ത ബന്ധം സോവിയറ്റ് യൂണിയനുമായിട്ടുണ്ടായിരുന്നു. ആ പാർട്ടിയുടെ പേര് തൂതേ പാർട്ടി എന്നാണ്. അത് ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടെ ഉണ്ടായിരുന്ന ഷായുടെ അധീശത്വത്തിനെതിരായിട്ടുള്ള വലിയൊരു ജനകീയ മുന്നേറ്റം നയിക്കുന്നത്. എന്തുകൊണ്ടാണ് ഷായുടെ ഭരണം എന്തുകൊണ്ടായിരുന്നു എതിർക്കപ്പെടേണ്ടിയിരുന്നത്? കാരണം ഒന്ന്, അത് അതോറിറ്റേറിയൻ ആയിരുന്നു. എതിരാളികളെ മുഴുവൻ ജയിലിൽ അടച്ചിരുന്നു. ഷായ്ക്ക് എതിരായിട്ട് വരുന്ന ഒരു രാഷ്ട്രീയ അഭിപ്രായത്തെയും അത് സമ്മതിച്ചിരുന്നില്ല.
അതൊരു പൊളിറ്റിക്കൽ കൺട്രോൾ ആ നിലയിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ആ രാജ്യത്തെ പൊതുവായ രീതി എന്ന് പറഞ്ഞ ഇസ്ലാമിക രീതികൾക്ക് പൊരുത്തപ്പെടാവുന്ന രീതികളായിരുന്നില്ല. അതൊരു ആധുനിക പാശ്ചാത്യ സമൂഹത്തിന്റെ സ്വഭാവം ആർജിക്കാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ടർക്കിയിലും മറ്റുമൊക്കെ ഉള്ളതുപോലെ അവിടെ സംഗീതത്തിന് നിരോധനം, നൃത്തത്തിന് നിരോധനം ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നൈറ്റ് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു, അവിടെ സംഗീത സായാഹ്നങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ സ്വതന്ത്രമായ പിന്നെ അഭിപ്രായങ്ങൾ പറയാൻ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഈ ഈ ഭരണകൂടത്തെയും ഇസ്ലാമിനെത്തന്നെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഷായെ പക്ഷെ വിമർശിച്ചാൽ അകത്തുപോകും. ഇതായിരുന്നു അവിടുത്തെ സ്വഭാവം. ടോട്ടാലിറ്റേറിയൻ സ്വഭാവമുള്ള ഒരു മൊണാർക്കാണ് ഭരിക്കുന്നത്. പക്ഷേ പൊളിറ്റിക്കൽ ഡിസന്റ് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളിലും അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. ഇതായിരുന്നു സ്ഥിതി. ഷായെപ്പറ്റി ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം, രാജ്യത്തിന്റെ സ്വത്ത് മുഴുവൻ സൈഫണോഫ് ചെയ്തുകൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപവും ഈ ഷായ്ക്കെതിരായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെതിരായിട്ട് പിന്നെ ഇറാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ പശ്ചാത്തലം മനസ്സിലാക്കിയാലേ നമ്മൾ എക്സ് മുസ്ലിം പ്രസ്ഥാനത്തെ ശരിക്കും മനസ്സിലാവുകയുള്ളൂ. അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്നത് ഒരു ഫ്യൂഡൽ സമൂഹമാണ്. എന്തുകൊണ്ട് നമ്മളൊരു ഫ്യൂഡൽ സമൂഹം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നിട്ടില്ല. അവിടെ കാർഷിക ബന്ധങ്ങൾ, കൃഷിയാണ് പ്രധാനപ്പെട്ട ജീവന മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിഭൂമി കയ്യിലുള്ള ഒരുപാട് പേരുണ്ട്. അവരൊക്കെ സമ്പന്നരാണ്, അവരൊക്കെ തന്നെ മതാധിപത്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ മതം അത്ര വലിയ പിടിമുറുക്കുന്ന ഒരു സംഗതിയല്ല. അതിനെതിരായിട്ട് ഒരു ബദൽ ഇസ്ലാമിക ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ചില മൂവ്മെന്റുകൾ അവിടെ ഉണ്ട്. ആ മൂവ്മെന്റുകളെ പിന്തുണയ്ക്കുന്നത് തൊട്ടടുത്തുള്ള രാജ്യങ്ങളായ പാകിസ്ഥാനിൽ അവർക്ക് വലിയ പിന്തുണയില്ല. ഇറാനിലുള്ളത് ഷിയാക്കളാണ്. പാകിസ്ഥാനിലെ പ്രിഡോമിനൻസ് പൊളിറ്റിക്കൽ പ്രസൻസ് എന്ന് പറയുന്നത് സുന്നികളാണ്. അതേസമയം തന്നെ ഇറാഖിൽ അന്ന് ഇറാഖിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറാഖിന്റെ ഭരണാധികാരം ഉള്ള പല ആൾക്കാരും ഷിയ പശ്ചാത്തലമുള്ള ആൾക്കാരാണ്. പക്ഷേ സദാം ഹുസൈൻ സുന്നി പശ്ചാത്തലമുള്ള ആളാണ്. അപ്പൊ ഈ പറയുന്ന കോൺഫ്ലിക്ട്, ഷിയ സുന്നി കോൺഫ്ലിക്ട് അവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ഭരണകൂടത്തെ അമേരിക്കൻ താല്പര്യത്തിൽ നിന്ന് മാറ്റിയെടുക്കുക എന്ന കാര്യത്തിൽ സോവിയറ്റ് യൂണിയന് കൃത്യമായ ചില താല്പര്യങ്ങളുണ്ടായിരുന്നു. ആ താല്പര്യങ്ങൾക്ക് അനുഗുണമായ വിധത്തിൽ തന്നെയാണ് അവിടെയുള്ള ടുഡേ പാർട്ടി പ്രവർത്തിച്ചത്. അവരുടെ കണക്കൂട്ടൽ എന്തായിരുന്നു? വളരെ ലളിതമാണ്. ഇവിടെ ഒരു വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടാകുകയാണ്. ആ ജനകീയ മുന്നേറ്റത്തിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഈ അധികാര ദുർവിനിയോഗം, അമിതാധികാര കേന്ദ്രീകരണം, പിന്നെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, അത് ഭൂമിയുടെയും ധനത്തിന്റെയും പുനർവിതരണം. ഇതൊക്കെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യം ആവശ്യപ്പെട്ടിരുന്ന പുരോഗമനോന്മുഖമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. രണ്ടു തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. ഒന്ന്, ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മറ്റൊന്ന്, അതല്ല, സായുധ കലാപം വഴി വിപ്ലവം നടത്തി അധികാരം ഏറ്റെടുക്കണം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. സോവിയറ്റ് വിപ്ലവത്തിനൊക്കെ ശേഷം പല രാജ്യങ്ങളിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ജനാധിപത്യ മാർഗത്തിലേക്ക് വന്നു. ഇന്തോനേഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു. അവരൊക്കെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിരുന്നു. പക്ഷെ അതിന്റെയൊക്കെ പാലപ്പാടാനായിട്ട് വലിയ വിലയും അവർ കൊടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഇറാനിലെ ടുഡേ പാർട്ടി ജനാധിപത്യത്തിന്റെ വഴി സ്വീകരിച്ചിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ടൊട്ടാലിറ്റേറിയൻ സ്വഭാവം പലയിടത്തും ഉണ്ട് നമ്മൾ ആരോപിക്കുമ്പോൾ തന്നെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പലപ്പോഴും ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അവർ ജനാധിപത്യത്തിന്റെ പുനഃസ്ഥാപനമാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം താരതമ്യേന അഭികാമ്യമായ ഒരു മാറ്റമാണ് ഷായയുടെ ഭാഗത്തു നിന്ന്. ഷായെ നിഷ്കാസിതനാക്കിയിട്ട് അവിടെ തൂതേ പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ എന്ന് നമുക്ക് പൊതുവായിട്ട് അനുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലോകമൊട്ടാകെ തന്നെ ഇറാനിലെ ഈ പിന്നെ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിന് അനുകൂലമായ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഇന്തോനേഷ്യയിൽ സമാനമായ വേറെ സംഗതിയാണ് ഇന്തോനേഷ്യ, അത് നമുക്ക് മറ്റവസരത്തിൽ പറയാം. ഈ പറയുന്ന മുന്നേറ്റത്തിന്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഒരു അപ്രതീക്ഷിതമായ ഒരു മാറ്റമുണ്ട്. അവിടെ ഈ ഷായ്ക്കെതിരായിട്ട് ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്ന ഒരു മത നേതാവ് ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹം അറിയപ്പെടുന്നത് ആയത്തുള്ള റുഹുള്ള ഖൊമൈനി എന്നാണ്. ഈ ഖൊമൈനി അവിടെ ജീവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവന് സുരക്ഷയില്ല. ഷായുടെ രഹസ്യ പോലീസോ അല്ലെങ്കിൽ ഷായുടെ നേരിട്ടുള്ള പട്ടാളമോ തന്നെ അദ്ദേഹത്തെ വകവരുത്തും എന്നുള്ള ഭയമുണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം പാരീസിലേക്ക് താമസം മാറ്റി. പാരീസിൽ താമസിച്ചുകൊണ്ടാണ് ആയത്തുള്ള റുഹുള്ള ഖൊമൈനി അദ്ദേഹത്തിന്റെ മതപ്രചരണം ആരംഭിക്കുന്നത്. അദ്ദേഹം ആവശ്യപ്പെടുന്ന മതപ്രചരണത്തിന്റെ സ്വഭാവം പൊളിറ്റിക്കൽ ഇസ്ലാം ആയിരുന്നു അദ്ദേഹത്തിന്റെ ശ്ലോകൻ. ഇസ്ലാം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, അതൊരു മതപ്രസ്ഥാനമല്ല. മതവും രാഷ്ട്രീയവും വേർതിരിക്കാൻ പാടില്ലാത്ത അഭേദ്യമായി ബന്ധമുള്ള, മതത്തിൽ നിന്ന് രാഷ്ട്രീയത്തെയോ രാഷ്ട്രത്തിൽ നിന്ന് മതത്തെയോ രാഷ്ട്രീയത്തിൽ നിന്ന് മതത്തെയോ മാറ്റാൻ പറ്റില്ലാത്ത ഒരു തത്വസംഹിതയാണ് ഇസ്ലാം. അതുകൊണ്ട് ഇസ്ലാം എന്നാൽ അതിൻ്റെ ഫത്വകൾ നിയന്ത്രിക്കുന്നതനുസരിച്ച് ഇന്റർപ്രിറ്റേഷൻ അതനുസരിച്ചിട്ട് ഒരു വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫൈറ്റേഴ്സ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സമരമാണ് എന്ന് കരുതിക്കൊണ്ട് ആ നിലയിലുള്ള സന്ദേശങ്ങൾ അദ്ദേഹം ഈ രാജ്യത്തിനുള്ളിലേക്ക് അയക്കാൻ തുടങ്ങി. അന്ന് എങ്ങനെയാണ് അയക്കുന്നത്? അന്ന് ഇന്റർനെറ്റ് ഇല്ല. അദ്ദേഹം ചെയ്തിരുന്നത് ടേപ്പ് റെക്കോർഡർ,
നമ്മുടെ കാസറ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് പുള്ളി റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്തിട്ട് നിരവധി കോപ്പികൾ 50-60 കോപ്പികളൊക്കെ കാസറ്റ് റെക്കോർഡിലാക്കിയിട്ട് രഹസ്യമായിട്ട് പാക്കറ്റ് അയക്കൽ വഴിയും അല്ലെങ്കിൽ മറ്റുള്ളവർ യാത്ര ചെയ്യുന്നവരുടെ ബാഗേജിനകത്തും ഒക്കെ ആയിട്ട് പുള്ളി നാട്ടിലെത്തിച്ചു. അപ്പം അദ്ദേഹം ഇല്ല, ഇവിടെ വർഷങ്ങളായിട്ട് ഇറാൻ ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഈ അങ്ങനെ ഇറാനിലെത്തുകയും അത് ആൾക്കാരെ കൂടുതൽ കൂടുതലായി കോപ്പി എടുത്ത് വിതരണം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു വളരെ അവിശ്വസനീയമായ തരത്തിൽ ഈ ഖൊമേനിയുടെ പ്രസംഗങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ടാവുകയാണ്. അപ്പൊ നമുക്ക് കാണാവുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റം എന്ന് പറയുന്നത് തൂതേ പാർട്ടിയുടെ മുന്നേറ്റം മാത്രമുള്ള, അവർ തെരുവുകളിൽ സമരം നടത്തുകയാണ്, വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നയിക്കുകയാണ്. വലിയൊരു സ്റ്റുഡന്റ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു അവർക്ക്, ഇറാനിയാകെ പ്രകമ്പനം കൊള്ളിക്കുകയാണ്. ഇറാനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റുഡന്റ് മൂവ്മെന്റ് ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റുഡന്റ് മൂവ്മെന്റുകളൊന്നായിരുന്നു. അവരൊരു ഡെമോൺസ്ട്രേഷൻ നടത്തിയാൽ, ഷായ്ക്കെതിരായിട്ട് ഡെമോൺസ്ട്രേഷൻ ഒക്കെ നടത്തുമ്പോഴേക്കും 50,000 പേരെയും മറ്റും നിമിഷ നേരം കൊണ്ട് അവർക്ക് തെരുവിലിറക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്റ്റുഡന്റ് മൂവ്മെന്റ്. അപ്പൊ ഇവരിൽ പല ആൾക്കാരും, അവിടെ നിന്നുള്ള ഒട്ടേറെ ആൾക്കാർ വിദേശത്ത് പോയി പഠിക്കുന്നുണ്ട്, ഇന്ത്യയിലേക്ക് ഒരുപാട് പേര് വന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ മറ്റ് പല രാജ്യങ്ങളും ജർമ്മനിയിലേക്കും ഫ്രാൻസിലേക്കും ഒക്കെ പോയി പഠിക്കുന്നുണ്ട്. അന്ന് സ്വാതന്ത്ര്യമുണ്ട്, അവിടെ ആൾക്കാർക്ക് ഏത് വേഷവും ധരിക്കാൻ, വളരെ ലിബറൽ ആയിട്ടൊരു കൺട്രിയാണ്. ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ പ്രവർത്തിക്കാൻ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, അത് നിരോധിക്കപ്പെട്ടിരുന്നില്ല, പാർട്ടി അനുവദിച്ചിരുന്നു അതിനെ. അപ്പൊ പക്ഷെ ഇവര് ഷായ്ക്കെതിരായിട്ടൊരു ജനകീയ മുന്നേറ്റം ആരംഭിക്കുന്നു. ആ മുന്നേറ്റത്തിന്റെ തീഷ്ണത വളരെ കൂടുതലായി. പാരലായിട്ട് അധികമാരും ശ്രദ്ധിക്കാതെ ഒരു പ്രസംഗങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസിൽ മറ്റൊരു പ്രസ്ഥാനം അടിവേരിലൂടെ വളർന്നു വരുന്നുണ്ടായിരുന്നു. അത് ഒരു ഇസ്ലാമിക് മൂവ്മെന്റ് ആയിരുന്നു. ആ ഇസ്ലാമിക് മൂവ്മെന്റ് വളർന്നു വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ആവേശകരമായിട്ട് അവർക്ക് തോന്നി. എന്തുകൊണ്ടാണ്? അവർ ഷായ്ക്കെതിരായിട്ട് ഇവർ പറയുന്ന മുദ്രാവാക്യങ്ങൾ അതേ രീതിയിൽ ഇവര് ആവർത്തിച്ച് പറയാൻ തുടങ്ങി. അവർ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും, ഉദാഹരണത്തിന് ഭൂമിയുടെ പുനർവിതരണം, സ്വത്തിന്റെ പുനർവിതരണം എന്ന് പറയുന്ന പല ആശയങ്ങളും ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റ് ഏറ്റെടുത്തു. അതോടുകൂടി ഈ തൂതേ പാർട്ടിയും ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റും തമ്മിലുള്ള ഒരു സഖ്യം അവിടെ എമർജ് ചെയ്യുകയായി. അങ്ങനെ എമർജ് ചെയ്യുന്നതോടുകൂടി ഇവർക്കൊരു 10 times ശക്തി വന്നു. യഥാർത്ഥത്തിൽ ആ കമ്മ്യൂണിസ്റ്റ് അന്നത്തെ തൂതേ പാർട്ടിയുടെ ഒരു 1/4 or 1/10 ഒക്കെ തന്നെ വലിപ്പമുണ്ടായിരുന്ന ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റിന് ക്രെഡൻസ് അല്ലെ, അതിന്റെ സ്വീകാര്യത അതുമൂലം അക്കാദമിക് സർക്കിൾസിലും ഈ ടെഹ്റാൻ നഗരത്തിലും ഒക്കെ തന്നെ വർദ്ധിച്ചു വരികയായി. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ടായിരുന്ന, തൂതേ പാർട്ടികളുണ്ടായിരുന്ന ആൾക്കാരൊക്കെ അക്കാദമിക് ആയിട്ടുള്ള ആൾക്കാരാണ്, യൂണിവേഴ്സിറ്റികളുണ്ടായിരുന്ന ആൾക്കാരാണ്, അവർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ആണ്. അവര് അന്നത്തെ കാലത്ത് സോവിയറ്റ് യൂണിയൻ വലിയൊരു മോഡലാണ്. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു സാമ്രാജ്യത്വത്തിനെതിരായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ശക്തിയാണ്. ഷാ സാമ്രാജ്യത്വത്തിന്റെ പ്രതീകമാണ്. ഇതായിരുന്നു അവിടുത്തെ ഒരു ബൈനറി ഡിവിഷൻ എന്ന് പറഞ്ഞാൽ, സാമ്രാജ്യത്വത്തിന്റെ പ്രതീകമായ ഷാ ഒരു വശത്ത്, അതിനെതിരായിട്ട് വരുന്ന ഒരു ജനാധിപത്യ മുന്നേറ്റം, ഇതാണ് ഇവിടെ ഉണ്ടായിരുന്ന ഈ ബൈനറി ഡിവിഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ബൈനറി ഡിവിഷനകത്ത് മൂന്നാമത് വരുന്ന ശക്തി, ഇസ്ലാമിസ്റ്റ് ഫോഴ്സ്, ഈ പറയുന്ന മുന്നേറ്റവുമായിട്ട് ഒത്തുചേർന്നു. അങ്ങനെ രണ്ടു കൂട്ടരും ശക്തിയാർജിക്കുകയാണ്. ഇസ്ലാമിസ്റ്റുകളുമായുള്ള സഖ്യം വഴി തൂതേ പാർട്ടിയും, തൂതേ പാർട്ടിയുമായുള്ള സഖ്യം വഴി അവിടെ ഉണ്ടായിരുന്ന ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റും ശക്തി പ്രാപിച്ചു. അങ്ങനെ ശക്തി പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? സ്വഭാവത്തിൽ എങ്ങനെയാകാം? ഒന്നുകിൽ അതിനകത്ത് ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റിനേക്കാൾ പ്രിഡോമിനന്റ് ആയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ അതിനകത്ത് വരാം, അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ വലുതായ ഒരു ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റ് വളർന്നു വരാം. അപ്പൊ ഇത് ഇതൊരു ഐക്യമുന്നണിയാണ്, ഷായ്ക്കെതിരായിട്ടുള്ള ഒരു ഐക്യമുന്നണിയാണ്. പൊതു ശത്രുവിനെതിരായിട്ട് എല്ലാ ശക്തികളും കൂടി ഏകോപിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഒരു ക്ലാസിക്കൽ സങ്കല്പമുണ്ട് അല്ലെ, ഒരു ഐക്യമുന്നണി ഉണ്ടാക്കുന്ന കോമൺ ഗോൾ, കോമൺ മിനിമം പ്രോഗ്രാം, അതിന്റെ അടിസ്ഥാനത്തിൽ ഷായെ തുരത്തുക. അപ്പൊ ഈ സ്റ്റുഡന്റ് മൂവ്മെന്റിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് നമ്മൾ കാണുന്ന എവിടെ എന്നൊരു അമേരിക്കൻ എംബസിയുടെ ഒരു ഉപരോധമാണ്. പക്ഷെ അത് നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, അത് യൂണിവേഴ്സിറ്റികളിൽ അപ്പോഴേക്കും വളർന്നു വന്നിരുന്ന അവിടെ ഉണ്ടായിരുന്ന ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി സംഘടന ഈ അമേരിക്കൻ എംബസി വളയുന്നു. അതിന് ലോകവ്യാപകമായി വലിയ പബ്ലിസിറ്റി ഇല്ലാൻ കിട്ടി. അതെ തുറന്നിട്ട് അതിന് വലിയ പബ്ലിസിറ്റി കിട്ടുക മാത്രമല്ല, അമേരിക്ക ശരിക്കും പറഞ്ഞാൽ മുട്ടുമുടക്കിപ്പോയി. അവർ ഈ എംബസി അടച്ചു കുട്ടി ഇവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വന്നു അവരുടെ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതോടെ അമേരിക്കയുമായിട്ടുള്ള ബന്ധം തന്നെ വഷളാവുന്നു. ഷാ അസുഖം ബാധിച്ചു, അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു, മരണത്തോട് അടുത്ത് നിൽക്കുന്ന അവസ്ഥയിലാണിത്. അദ്ദേഹം അവിടുന്ന് അപ്രതീക്ഷിതമായിട്ട് പലായനം ചെയ്യുന്നു. ഒരു വിപ്ലവം അപ്രതീക്ഷിതമായ ഒരു കണക്ക് കൂട്ടിയിരുന്ന കാലഘട്ടത്തിനൊക്കെ മുമ്പായി തന്നെ അതിന്റെ പരിസമാപ്തിയിലെത്തിയാണ്. തൂതേ പാർട്ടിയാണ് വിപ്ലവം നടത്തുന്നതാണ് അവർ കരുതുന്നത്, ഇസ്ലാമിസ്റ്റുകളാണ് വിപ്ലവം നടത്തുന്നത് അവർ കരുതുന്നത്. പക്ഷേ ഈ സമയത്ത് ആയത്തുള്ള ഖൊമേനി, അവിടെ ഇസ്ലാമിസ്റ്റുകളുടെ നേതാവായിരുന്ന, അവരുടെ ഏറ്റവും സിംബോളിക് ആയിട്ടുള്ള നേതാവായിരുന്ന ആയത്തുള്ള ഖൊമേനിയെ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് അവരുടെ സമരം നടത്തുന്നത്. ആ അദ്ദേഹത്തെ തന്നെ ഉയർത്തിക്കാണിച്ചുകൊണ്ട്, അവിടെ ഇല്ലാത്ത ആളാണല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് തൂതേ പാർട്ടി കൂടുതൽ ആൾക്കാരെ, ഇപ്പൊ അതുവരെ ഈ തൂതേ പാർട്ടിയുടെ പ്രസ്ഥാനത്തോട് അടുത്ത് വരാതിരുന്ന ആൾക്കാരെ
അടുപ്പിച്ച് കൊണ്ടുവരാനായിട്ട് ഈ ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനവുമായിട്ടുള്ള സഹവാസിത്വം ഒട്ടേറെ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ എല്ലാവരും പറഞ്ഞു, നോക്കൂ എത്ര ഗംഭീരമായ ഒരു സംഗതിയാണ്, ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കോ തൂതൈ പാർട്ടിയിലേക്കോ വരാതിരുന്ന ഒരുപാട് പേരെ നമുക്ക് ഇതിലേക്ക് ആകർഷിക്കാൻ പറ്റിയിരിക്കുന്നു. ഷായ്ക്കെതിരായ സമരത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. അതാണ് ഈ സഖ്യം വഴി ഉണ്ടായ ഏറ്റവും വലിയ മെച്ചം. അങ്ങനെ ഒരു മെച്ചമായിരുന്നു അത്. പക്ഷെ ആയത്തുള്ള ഖുമൈനി മടങ്ങി വരുന്നു, അതേ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മടങ്ങി വരികയാണ് പാരീസിൽ നിന്ന്. ഷാ അദ്ദേഹം വരുന്നതിന് മുമ്പ് അവിടുന്ന് പലായനം ചെയ്തു. വലിയൊരു ജനക്കൂട്ടമാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എയർപോർട്ടിൽ എത്തുന്നത്. അവിടെ വെച്ച് തന്നെ അദ്ദേഹം വലിയ പ്രസംഗം നടത്തുന്നു. ആ പ്രസംഗത്തെ തുടർന്ന് ഒരു വലിയ വിപ്ലവം നടക്കുകയാണ്. ആ വിപ്ലവത്തിൽ ഇസ്ലാമിസ്റ്റുകൾ തൂതേ പാർട്ടിയുടെ സഹായത്തോടെ അധികാരം പിടിച്ചെടുത്തു. പിന്നീടാണ് എല്ലാം തകിടം മറിയുന്നത്. അധികാരം പിടിച്ചെടുക്കുന്നത് വരെ ഇവർ ഒന്നിച്ച് നിന്നെങ്കിലും അധികാരം പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന തൂതേ പാർട്ടിയെ ഇവർ മാറ്റി നിർത്തി, അധികാരത്തോട് അടുപ്പിച്ചില്ല. അതേസമയം തന്നെ അവരോട് സഹകരിച്ചു. ആദ്യത്തെ മൂന്നോ നാലോ മാസം വളരെയധികം സഹകരിച്ചു. ഷായുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളെയും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെയും എല്ലാ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ അവർ തന്നെ നിഷ്പ്രഭമാക്കി കളഞ്ഞവര്. അങ്ങനെ നിഷ്പ്രഭമാക്കുന്നത് വഴി ഒരു ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രക്ചർ അവർ മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പോൾ തന്നെ ഒരു പുതിയ ഭരണഘടന ഉണ്ടാകുന്നു. ആ ഭരണഘടന നിർമ്മിക്കുന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ പങ്കൊന്നുമില്ല. അതിൻ്റെ ഭരണഘടന രൂപീകരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ മുഴുവൻ തന്നെ ഇസ്ലാമിസ്റ്റുകളാണ്. അത് നിലവിൽ വരികയും ഒരു പാർലമെന്റ് ഇലക്ഷൻ വരികയൊക്കെ ചെയ്യുന്നു. അവർ പ്രഖ്യാപിക്കുന്നു ആയത്തുള്ള ഖുമൈനിയെ എല്ലാത്തിനും മുകളിലുള്ള ഒരു മത നേതാവായിട്ടും എല്ലാ അപ്പീലുകളുടെയും മുകളിലുള്ള സർവ്വസൈന്യാധിപനായി മാത്രമല്ല പാർലമെന്റിന്റെ തീരുമാനം ഉൾപ്പെടെ വീറ്റോ ചെയ്യാവുന്ന അധികാരം കൊടുക്കുന്ന ഒരു മത നേതാവായിട്ട് ആയത്തുള്ള ഖുമൈനി പ്രഖ്യാപിക്കപ്പെടുന്നു. പിന്നീട് പെട്ടെന്നൊരു മാറ്റമാണ് ഉണ്ടാകുന്നത്. 5 മാസം കഴിയുന്നു. ഒരു വാർത്ത വരക്കുകയാണ്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഒരു രഹസ്യ നീക്കം നടത്തുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത വരുന്നു. അത് ഔദ്യോഗിക പത്രങ്ങളിലൊക്കെ വരുന്നു. അതിനെ ഡിനൗൺസ് ചെയ്തുകൊണ്ട് ഇസ്ലാമിസ്റ്റ് നേതാക്കന്മാർ വരുന്നു. വെറും 2 ആഴ്ച. ഈ 2 ആഴ്ച കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരെ 8000-ലധികം ആൾക്കാരെ അവർ അറസ്റ്റ് ചെയ്തു. പിന്നീട് വലിയൊരു ദീർഘമായ വിചാരണയാണ് നടക്കുന്നത്. ആ 8000-ൽ 6800-ലധികം പേരെ അവര് എക്സിക്യൂട്ട് ചെയ്തു. ശിക്ഷ, വധശിക്ഷ നൽകി അവരെ എലിമിനേറ്റ് ചെയ്തു. മറ്റു ചിലർക്ക് ദീർഘ തടവ് കിട്ടി. ഒരാളും പിന്നെ വെളിച്ചം കണ്ടില്ല. ഈ സമയത്ത് ഈ ഇസ്ലാമിക വിപ്ലവം നടക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ വിജയമായിട്ടാണ് ആദ്യഘട്ടത്തിൽ അത് കൊണ്ടാടപ്പെട്ടിരുന്നത്. ആ സമയത്ത് ഇറാനിൽ നിന്ന് വെളിയിൽ പോയി പഠിച്ചിരുന്ന കുറെ വിദ്യാർത്ഥികളുണ്ട്. അവര് ഒരുപക്ഷെ മടങ്ങി വരാൻ പോലും ആലോചിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഷായ്ക്കെതിരായ സമരത്തിന്റെ ഭാഗമായിരുന്ന അവിടെയുള്ള ഈ തൂതേ പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ ഒക്കെ ഭാഗമായിരുന്ന ഒരു ഒരു വിങ് ബ്രിട്ടനിൽ, ഫോർ എക്സാമ്പിൾ, ഈ ഇറാനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് ബ്രിട്ടനിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ബ്രാഞ്ച് ആഗ്ര യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു ഇന്ത്യയിലെ. കാരണം ഒരുപാട് ഇറാനിയൻ വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ബ്രാഞ്ച് ജർമ്മനിയിലുണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ തിരിച്ചു പോവുകയും അവിടെ ഒക്കെ കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ മുഴുവൻ അറസ്റ്റ് ചെയ്യുന്നതും അവരെയെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതോടെയാണ് പറ്റിയ അപകടം വെളിയിലുള്ള ആൾക്കാർക്ക് മനസ്സിലായത്. അവരിൽ നോർത്ത് അമേരിക്കയിലുണ്ടായിരുന്ന ആൾക്കാര് ഒരു പ്രസ്ഥാനം തുടങ്ങുകയാണ്. അവര് ഇസ്ലാം വിട്ടുവരുന്ന ആൾക്കാരാണ്. അവര് പല ആൾക്കാരുടെയും ബാക്ക്ഗ്രൗണ്ട് കമ്മ്യൂണിസ്റ്റാണ്. അവര് ചില ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് അല്ല, അവർ ലിബറൽസ് ആണ്. അപ്പൊ അമേരിക്കയിൽ ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നത് നോർത്ത് അമേരിക്കൻ എക്സ് മുസ്ലിംസ് ഓർ എക്സ് മുസ്ലിംസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാകുന്നു. സമാന്തരമായിട്ട് ബ്രിട്ടനിൽ ഉയർന്നുണ്ടാകുന്നു. ആ ആ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച് മറിയം നമാസി എന്ന് പറയുന്ന ഒരാളാണ്. മറിയം ആഗ്ര യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു ആ സമയത്ത്, ഇന്ത്യയിലായിരുന്നു. അപ്പൊ അവർ പിന്നീട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയാണ്. അവർ അവരോട് പാർട്ടി ആവശ്യപ്പെടുകയാണ് ബ്രിട്ടനിലേക്ക് പോവുക, അവിടെയുള്ള പിന്നെ വിപ്ലവകാരികളെ മുഴുവൻ ഏകോപിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് ഇറാനിലേക്ക് മടങ്ങുക എന്നൊക്കെ പറഞ്ഞ് അവരതിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് ലണ്ടനിൽ വരുന്നു. അവിടെ ലണ്ടനിൽ അവർ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോഴാണ് ഈ ടുഡേ പാർട്ടിയുടെ നേതാക്കന്മാരിൽ നിന്ന് കിട്ടുന്ന, ഇവരൊക്കെ തന്നെ ഇസ്ലാമിസ്റ്റുകളല്ല, ഇസ്ലാമിന്റെ തത്വങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള ആൾക്കാരാണ്. തൂതേ പാർട്ടിയുടെ നേതൃത്വം കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിസ്റ്റ് ഭരണം വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല, അതുമായി സമരസപ്പെട്ടു പോകണം. കാരണം നമ്മൾ അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് മാത്രമേ നമുക്കിവിടെ ഭരണം ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതിനകത്ത് ഇവരോട് വിയോജിച്ചിരുന്ന ആൾക്കാരെ, അതായത് ഈ നിലപാടിനോട് ഇസ്ലാമുമായി സഹകരിച്ചു പോവുകയാണ് നമ്മുടെ ഭാവി എന്ന് പറഞ്ഞ്, അങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞതിനോട് വിയോജിച്ച ആൾക്കാരാണ് എക്സ് മുസ്ലിം മൂവ്മെന്റ് തുടങ്ങുന്നത്.
അവർക്കൊരു തോന്നലുണ്ടായി ഈ ഇസ്ലാം മതം ആണ് അപകടം, ഇസ്ലാം മതത്തിന്റെ രീതികളാണ് അപകടം. അത് അവർ കാണുകയും ചെയ്തു. ഇവരോട് ഇതൊക്കെ അഡ്വൈസ് ചെയ്ത നേതാക്കന്മാരൊക്കെ ജയിലിലേക്ക് പോവുകയും അവരൊക്കെ തൂക്കുശിക്ഷയോ വെടിവെച്ചുള്ള കൊലയൊക്കെ നേരിടേണ്ടി വരികയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ അവരൊരു പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കി. അതാണ് എക്സ് മുസ്ലിംസ് ഓഫ് UK. 1979-80 ഈ സംഘടന ഉണ്ടാകുന്നത്. അപ്പം ഈ പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ സാധ്യതകൾ ഇറാനിൽ നിന്ന് വെളിയിലേക്ക് വരികയാണ്. ആ സമയത്ത് ടുണീഷ്യ, മൊറോക്കോ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് ഒക്കെ പഠിക്കാനായിട്ട് യൂറോപ്പിലെത്തുന്ന ആൾക്കാരെല്ലാം തന്നെ എക്സ് മുസ്ലിം എന്നുള്ള ഫ്ലാഗിന്റെ കീഴിൽ ഒന്നിച്ചാണ് നേരുന്നത്. നോക്കൂ, അന്ന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പരസ്യമായി സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം ബ്രിട്ടനിൽ പോലും ഉണ്ടായിരുന്നു. കാരണം ഇസ്ലാമിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭീതിജനകമായ ഒരു അന്തരീക്ഷമായിരുന്നു. ആര് വിമർശിച്ചാലും അവരെ അജ്ഞാതരായ ആൾക്കാർ വന്ന് ആക്രമിക്കും എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം ഒന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മതവിമർശനവും ഒക്കെ തന്നെ വളരെ സൂക്ഷിച്ച് ചെയ്യണം എന്ന് പറയുന്ന തലത്തിലായിരുന്നു ഇവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനകത്ത് ഈ മറിയം നമാസിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഈ പ്രസ്ഥാനം അവര് യൂറോപ്പിലുണ്ടായിരുന്ന യുക്തിവാദി പ്രസ്ഥാനവുമായിട്ടൊക്കെ സഹകരിക്കാൻ തുടങ്ങി. മറിയം നമാസി ബ്രിട്ടനിലെ അവിടെ ഉണ്ടായിരുന്ന ചാൾസ് ബ്രാഡ്ലെ ഒക്കെ തുടങ്ങിയ ഒരു പ്രസ്ഥാനമുണ്ട്. അതുമായിട്ട് അവർ നാഷണൽ സെക്യുലർ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടനയോട് ബന്ധപ്പെടുന്നു. അങ്ങനെ അവരൊരു പുതിയ ഒരു ഒരു എൻറ്റിറ്റി അവരുണ്ടാക്കിയെടുത്തു. അവരും നോർത്ത് അമേരിക്കയിലെ എക്സ് മുസ്ലിംസും ബ്രിട്ടനിലെ എക്സ് മുസ്ലിംസും ആണ് രണ്ട് പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളായിട്ട് 1980s ആരംഭത്തിൽ എമർജ് ചെയ്യുന്നത്. അത് ഇന്ന് വളർന്നു വന്നിട്ട് ഏതാണ്ട് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും ഒക്കെ തന്നെ പടർന്നു പന്തലിച്ച വലിയൊരു മഹാപ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. ആ അങ്ങനെ വന്ന ഈ പ്രസ്ഥാനം പിന്നീട് ശ്രദ്ധിച്ചത് ഇന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്നത് അപകടകരമായ രാജ്യങ്ങളിലുള്ള മതവിമർശകരെ കണ്ടെത്തുകയും അവരുമായി സഖ്യം ചെയ്യുകയും ഒക്കെ ചെയ്ത് അവർക്ക് ശക്തി പകരാനുള്ള വഴികൾ അവർ തേടി. സമാന്തരമായി മറ്റൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഇന്തോനേഷ്യയിൽ. ഇന്തോനേഷ്യയിൽ അവിടെ ഇതുപോലെ തന്നെ ഈ സുകാർണോയ്ക്കെതിരായിട്ടുള്ള ഒരു വലിയ സമരം നടക്കുന്നുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന സുഹാർത്തോ എന്ന് പറയുന്നവരാണ്. അപ്പൊ ഈ സുഹാർത്തോയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കൂടെ സഹകരിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം നടത്തുന്നത്. അപ്പൊ സുകാർണോയെ അധികാര പ്രശ്നമാക്കി സുഹാർത്തോയുടെ സഹയാത്രികരായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വരുന്നു. പക്ഷെ സുഹാർത്തോ ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും അദ്ദേഹം ഇസ്ലാമിസ്റ്റ് പരിപാടികൾ സ്വീകരിക്കുക. ഇതേ രീതിയിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ അട്ടിമറി നടത്താൻ പോകുന്നു പറഞ്ഞ് അവരെ എല്ലാം അറസ്റ്റ് ചെയ്യുകയും ഒരുപക്ഷെ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പബ്ലിക് എക്സിക്യൂഷൻ ഒരു 10,000-18,000 പേരെ അവരെ ഒറ്റ ദിവസം തന്നെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. ഇന്ന് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പേരിന് പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു കാലഘട്ടത്തിൽ ഇന്തോനേഷ്യയിലും ഇതുപോലെ തന്നെ ഭരണം പിടിച്ചെടുക്കുമെന്ന് കരുതിയിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവരോട് സഖ്യം ചെയ്തുകൊണ്ടാണ് സുകാർണോയെ പുറത്താക്കിയത്. പക്ഷെ പിന്നീട് അട്ടിമറിച്ച് ഇവരെ എല്ലാം തന്നെ അധികാരം പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ഇവരെ മാറ്റി നിർത്തി, ഇവരെ എക്സിക്യൂട്ട് ചെയ്ത് ഇല്ലാണ്ടാക്കി അവരെ ഭരണം കൈയാളി. ഇസ്ലാമിസ്റ്റ് ഭരണം അവിടെ വന്നു. ഇനി ഈ പറയുന്ന ഇന്തോനേഷ്യയിൽ നിന്ന് കുറേയേറെ ആൾക്കാർ പഠിക്കാൻ പോകുന്നുണ്ട്. അവർ പഠിക്കാൻ പോകുന്ന എവിടെയാണ്? അത് വേറെ ചില മേഖലകളിലാണ്. അവർ പഠിക്കാൻ പോയിരുന്നത് ജപ്പാനിലേക്കാണ്, തൈവാനിലേക്കാണ്, ചൈനയിലേക്കാണ്, ഇങ്ങനെയൊക്കെ പോയിരുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ തന്നെ അതാത് ദേശങ്ങളിൽ അവർ അവരുടേതായ ഈ എക്സ് മുസ്ലിം പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ലോകത്തിലെ ഏതാണ്ട് 236 വിവിധ എക്സ് മുസ്ലിം ഗ്രൂപ്പുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് 1980s നിലവിൽ വന്നു. 1980s ഇതിൻ്റെയൊക്കെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് പ്രോപ്പറായിട്ട് വരുന്നത്. ഇതിനുശേഷം ഈ പറയുന്ന എക്സ് മുസ്ലിം പ്രസ്ഥാനം പുതിയ രീതികളിൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങി. ആ പുതിയ രീതികളിലുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവർ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന അവരുടെ മുൻകാല രാജ്യങ്ങളിലേക്ക് സന്ദേശങ്ങൾ അയക്കുക, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവിടെയുള്ള ആൾക്കാരുമായിട്ടുള്ള സഖ്യം ഉറപ്പിക്കുക, അവർക്ക് കരുത്ത് പകരുക, അവിടെ നിന്ന് അപകടസന്ധിയിലുള്ള ആൾക്കാരെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരിക എന്നൊക്കെ പറയുന്ന ഒരു പ്രക്രിയ ആരംഭിക്കായി. അങ്ങനെ ആരംഭിക്കുമ്പോൾ വീണ്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രണ്ട് രാജ്യങ്ങളിൽ ഉദാഹരണം പറയാം. നമ്മുടെ അയൽരാജ്യത്ത് രണ്ട് രാജ്യങ്ങൾ, പാകിസ്ഥാനിൽ യൂനുസ് ഷെയ്ഖ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഈ എക്സ് മുസ്ലിം പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട്, അപ്പം ഈ എക്സ് മുസ്ലിം എന്ന് പറയാൻ മേല, അവിടെ മുസ്ലിമിൽ നിന്ന് വെളിയിൽ വന്നു കഴിഞ്ഞാൽ അത് അപ്പോസ്റ്റസിയാണ്, അത് മരണശിക്ഷ കിട്ടുന്ന ഒരു കുറ്റകൃത്യമാണ് പാകിസ്ഥാനിൽ, ബ്ലാസ്ഫമി ലോകിക്കാത്തവർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സംഘടന ഉണ്ടാക്കിയ, സംഘടനയുടെ പേര് ദി എൻലൈറ്റൻമെന്റ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കുന്നു. അദ്ദേഹം 90s അത് സാധിക്കുന്നത്. എൻലൈറ്റൻമെന്റ് സൊസൈറ്റിയുടെ ഇദ്ദേഹം ഒരു ലാഹോറിലെ മെഡിക്കൽ കോളേജിലെ അധ്യാപകനാണ്. പക്ഷേ ഇദ്ദേഹം ഒരു നോൺ മുസ്ലിം ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുകയാണ് എന്നുള്ളൊരു വിവരം ഇന്റലിജൻസിന് കിട്ടിക്കഴിഞ്ഞിരുന്നു.
അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുരുക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരിപാടികളുണ്ടായി. ആ കുരുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം, വളരെ ലളിതമായിട്ടാണ് ചെയ്തത്. ഈ മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥി ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു സഭ്യതയില്ലാത്തതോ അല്ലെങ്കിൽ ഭംഗിയില്ലാത്തതോ ആയൊരു ചോദ്യം. ചോദ്യം ഇതാണ്, പുരുഷന്മാര് ശരീരത്തിൽ രോമം അടിച്ചു കളയുന്നതിനെതിരായിട്ട് ഉള്ള ഏതോ ഒരു ഹദീസ്, അത് ഏത് പ്രോപ്പർ ഹദീസാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒന്ന് ഉത്തരിച്ചിട്ട് അപ്പൊ മുഹമ്മദ് അദ്ദേഹത്തിന് റെവലേഷൻ കിട്ടുന്നതിന് മുമ്പ് അദ്ദേഹം കക്ഷത്തിന് രോമം വടിച്ചിരുന്നു എന്ന് പറഞ്ഞാണ് ചോദ്യം. അദ്ദേഹത്തിന് ഇത് അവഗണിക്കാമായിരുന്നു ചോദ്യം, പക്ഷെ അതേ അവഗണിക്കാതെ തമാശ രൂപേണ അതിനൊരു മറുപടി പറഞ്ഞു. മറുപടി ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, അന്ന് അദ്ദേഹം മുസ്ലിം ആയിരുന്നല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന് കക്ഷത്തിന് രോമം ഉണ്ടായിരുന്നിരിക്കാം എന്ന മറ്റൊരു മറുപടി പറഞ്ഞു. ദാറ്റ് വാസ് ടേക്കൺ ആസ് ബ്ലാസ്ഫെമി. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഈ അവിടെ ഒരു ഒരു പ്രത്യേക പോലീസുണ്ട്, ഈ മതപരമായ കാര്യങ്ങളെ അഡ്രസ് ചെയ്യുന്ന ഒരു പോലീസുണ്ട് പാകിസ്ഥാനിൽ. അവർക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആരെയും വന്ന് അറസ്റ്റ് ചെയ്യാം. അപ്പൊ ആ മത റിലീജിയസ് പോലീസിന് പരാതി കൊടുക്കുന്നു, അദ്ദേഹത്തെ വന്ന് കോളേജ് ക്യാമ്പസിൽ വന്ന് അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നു. ആർക്കും അറിയില്ല ഇങ്ങനെ ഒരാൾ അറസ്റ്റ് ചെയ്തു എന്ന്. അപ്പൊ അദ്ദേഹത്തെ ആദ്യം കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എങ്ങനെയാണ് വെളിയിലേക്ക് വിവരം അറിയിക്കാൻ പറ്റുന്നത്, ഒരു താഴെ കിടക്കുന്ന ഒരു സിഗരറ്റ് പാക്കറ്റ് ഇങ്ങനെ അതിൻ്റെ ഒരു കൂട് മാത്രം കിടക്കുന്നുണ്ട്, അദ്ദേഹത്തെ കൈക്കലാക്കി. പോക്കറ്റിൽ ഒരു ചെറിയ പേനയുണ്ടായിരുന്നു, ആ പേന അത് ജാക്കറ്റിന്റെ പോക്കറ്റിലായിരുന്നു കൊണ്ടാണ് കാണാതെ പോയത്. അദ്ദേഹം ഈ കോടതി പോകുന്ന സമയത്ത് ജാക്കറ്റ് ഇടാൻ അനുവദിച്ചിരുന്നു, അതിന്റെ പോക്കറ്റിൽ ഒരു ചെറിയ പേനയുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ വിവരം ഈ പിന്നെ ഒക്കെ രേഖപ്പെടുത്തിയിട്ട് ഒരു രണ്ട് മൂന്ന് പേപ്പർ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേ കടന്നുപോയ രണ്ട് മൂന്ന് പേരുടെ കൊടുത്തു, ഇത് ഈ നമ്പറുകളിലൊക്കെ ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞ് കുറച്ച് നമ്പറുകൾ കൊടുത്തു, മൂന്നോ നാലോ നമ്പറുകൾ. അതിൽ ചില നമ്പറുകൾ ബ്രിട്ടനിലെ പിന്നെ എക്സ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടേതായിരുന്നു, ഒരു നമ്പർ റാഷണലിസ്റ്റ് ഇന്റർനാഷണലിൻ്റെതായിരുന്നു, അങ്ങനെ പല നമ്പറുകളുണ്ട്. അപ്പൊ ഇവർ നമുക്കൊക്കെ തന്നെ ഈ വിവരം അറിയുന്നു. അപ്പൊ ചില ആൾക്കാർ ആദ്യം ബ്രിട്ടനിൽ നിന്നാണ് വിവരം വെളിയിൽ വരുന്നത്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള വിവരം അറിയുന്നു, അത് വാർത്തയായിട്ട് വരുന്നു. അതേ തുടർന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ ഡിഫൻസ് മൂവ്മെന്റ് ഉണ്ടാകുന്നു, അതാണ് ആദ്യമായിട്ട് ഒരു എക്സ് മുസ്ലിം പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ വൻ വിജയം നമ്മൾ കണ്ടത് പാകിസ്ഥാനിലാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഈ എക്സ് മുസ്ലിം ഗ്രൂപ്പുകളൊക്കെ തന്നെ ആക്റ്റീവായി ഇതിനെതിരായിട്ട്. അപ്പൊ ആ സമയത്ത് പിന്നെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഇദ്ദേഹത്തെ പറ്റി ഒന്നും കൂടി മനസ്സിലാക്കണം, 95 ഡൽഹിയിൽ വെച്ച് നടക്കുന്ന റാഷണലിസ്റ്റ് ഇന്റർനാഷണലിന്റെ ആദ്യത്തെ കോൺഫറൻസിൽ ഇദ്ദേഹം വന്ന് പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഒരു പ്രതിനിധിയായിരുന്നു, അതിനകത്ത് പങ്കെടുത്ത കേരളത്തിൽ നിന്നുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അദ്ദേഹത്തെ ഓർമ്മയുണ്ടാവണം. കേരളത്തിൽ നിന്ന് പല ആൾക്കാരും ആ സമ്മേളനത്തിൽ വന്നിരുന്നു, ശ്രീനി പട്ടത്താനം, സി വി ജോയി എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുണ്ടായിരുന്നു, അവർക്കൊക്കെ അദ്ദേഹത്തെ ഓർമ്മയുണ്ടാവും. പക്ഷെ അദ്ദേഹം അതിനുശേഷമാണ് ഈ പറയുന്ന അറസ്റ്റിലൊക്കെ ചെന്നുപെടുന്നത്. ഇദ്ദേഹത്തെ തുടർന്നിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുണ്ടായിരുന്ന എക്സ് മുസ്ലിംസ് അമേരിക്കയിലെ പാകിസ്ഥാൻ എംബസി ഉപരോധിച്ചുകൊണ്ടൊരു സമരം നടത്തി. ബ്രിട്ടനിൽ മറിയ നമാസിയൊക്കെ ഉള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ എംബസി ഉപരോധിച്ചുകൊണ്ട് സമരം നടത്തി. ആംനസ്റ്റി ഇന്റർനാഷണലോട് ഇടപെടാൻ ആവശ്യപ്പെട്ടു, അങ്ങനെ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് വളർന്നു വന്നു. ഇതേ തുടർന്നിട്ട് അപ്പൊ ഈ കേസ് നടക്കുകയാണ്, അദ്ദേഹത്തെ കീഴ്ക്കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്നു, ഹൈക്കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഒരു വലിയ പിന്നെ ഡിഫൻസ് ഗ്രൂപ്പ് ഉണ്ടാകുന്നു അവിടെ, അവരെല്ലാം കൂടെ കൂടി സുപ്രീം കോടതി പോയിട്ട് അവിടെയും വധശിക്ഷ. പക്ഷെ വധശിക്ഷ അവർ നടപ്പിലാക്കുന്നില്ല, വധശിക്ഷ വിധിച്ചിട്ട് അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കുകയാണ്. ഈ സമയത്ത് ലോകമൊട്ടാകെ തന്നെ പാകിസ്ഥാൻ എംബസികൾ ഉപരോധിച്ചുകൊണ്ടുള്ള സമരം, എക്സ് മുസ്ലിംസ് ചെയ്തത് അവർ മറ്റുള്ള ജനാധിപത്യ സംഘടനകളായിട്ട് അവിടെയുള്ള ഫ്രീ തിങ്കർ, റാഷണലിസ്റ്റ്, ഹ്യൂമനിസ്റ്റ്, ഏത്തീസ്റ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ട് അവർ ഈ പറയുന്ന എംബസികളുടെ മേൽ അഭിപ്രായം കൊണ്ടുവരുന്നു, വലിയ ഒപ്പ് ശേഖരണം നടത്തുന്നു, ലോകവ്യാപകമായ അഭിപ്രായ രൂപീകരണം നടത്തുന്നു. അവസാനം പാകിസ്ഥാൻ ഗവൺമെന്റ് സമ്മതിക്കുകയാണ് ഇദ്ദേഹത്തെ റിലീസ് ചെയ്യാൻ. അദ്ദേഹത്തിന് എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത്, അദ്ദേഹത്തെ പിന്നെ ഒരു അപ്പീൽ കൊടുക്കുക, ഒരു റിവിഷൻ പെറ്റീഷൻ കൊടുക്കുക, അതേ തുടർന്ന് ജാമ്യം കൊടുക്കുക, അതൊരു ഒരു ഡീലായിരുന്നു. അപ്പൊ ആ ജാമ്യം കിട്ടി വെളിയിൽ വരുന്ന സമയത്ത് ഹി ഷുഡ് ലീവ് ദി കൺട്രി, രാജ്യം വിട്ട് പൊക്കോണം. അപ്പം സ്വിറ്റ്സർലൻഡിലുള്ള അവിടെ ഉണ്ടായിരുന്ന റാഷണലിസ്റ്റ് ഓർഗനൈസേഷൻ ഈ പ്രശ്നം അവിടുത്തെ ഗവൺമെന്റിനെ ധരിപ്പിച്ച് അദ്ദേഹത്തിന് ഒരു ക്വിക്കായിട്ടുള്ള അസൈലം ഓർഗനൈസ് ചെയ്തു. അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ട് സ്വിറ്റ്സർലൻഡിലെത്തി, ഇപ്പോ സൂറിച്ചിൽ താമസിക്കുന്നുണ്ട് ഡോക്ടർ യുവൻ ഷേഖ്. അദ്ദേഹം റാഷണലിസ്റ്റ് ഇന്റർനാഷണൽ ഓണററി അസോസിയേറ്റ്സിലെ ഒരാളാണ്. അദ്ദേഹം അത്യ അവിടെ നിന്ന് രക്ഷിക്കാൻ പറ്റിയത് ഈ എക്സ് മുസ്ലിം പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ വിജയങ്ങളിൽ ഒന്നാണ്. അപ്പൊ ഇതിനു മുമ്പ് തന്നെ പിന്നെ ഈ സംഭവം നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഇതുപോലെ മറ്റൊരാളെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയത്. നിങ്ങൾക്കൊക്കെ അറിയാം തസ്ലിം അനസ്രി. അന്ന് എക്സ് മുസ്ലിം പ്രസ്ഥാനം ഒരു കൃത്യമായ രൂപത്തിൽ ബംഗ്ലാദേശിലേക്ക് ഒന്നും കടന്നു വന്നു കഴിഞ്ഞിട്ടില്ല. അപ്പം തസ്ലിം അനസ്രി രക്ഷപ്പെട്ട് സ്വീഡനിലെത്തുന്നു. അത് കഴിഞ്ഞിട്ട് പിൽക്കാലത്ത് അവർ സ്വീഡൻ തന്നെ വിട്ടിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു, കൽക്കട്ടയിൽ വരുന്നു, പിന്നെ ഡൽഹിയിൽ വന്ന് താമസമാക്കുന്നു അല്ലേ. ഈ പറയുന്ന ഇപ്പൊ ഞാൻ കൽക്കട്ടയിൽ തസ്ലിം അനസ്രി താമസിക്കുന്ന സമയത്ത് അവരെ സന്ദർശിക്കുന്ന സമയത്ത് എന്നോട് അവരാണ് ആദ്യം പറയുന്നത് ഇന്ത്യയിൽ ഒരു എക്സ് മുസ്ലിം പ്രസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ തസ്ലിം അനസ്രിയാണ് അതിന്റെ ചുമതല. അങ്ങനെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ എക്സ് മുസ്ലിം പ്രസ്ഥാനം ഉണ്ടാകുന്നത്. അത് 2000s ആരംഭത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. തസ്ലിം അനസ്രിയാണ് അത് ഇനിഷ്യേറ്റ് ചെയ്തത്. അങ്ങനെ ഒരു ഒരു കൽക്കട്ട ബേസ് ചെയ്തിട്ട് ഒരു എക്സ് മുസ്ലിം പ്രസ്ഥാനം ഉണ്ടാകുന്നു.
അപ്പോഴൊന്നും നമുക്ക് കേരളത്തിൽ ഒരു എക്സ്പ്രസ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ മറ്റൊന്ന്, ഞാനിത് അതിലേക്ക് വളരെ വിശദമായി പോകുന്നതിന് മുമ്പ് അതിന്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയാണ്. നമുക്ക് ഇന്ത്യയിൽ ഒരു ഇസ്ലാമത വിമർശനം അത്ര വലിയ പ്രശ്നമായിരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഇസ്ലാമിനെ വിമർശിച്ച ഒരാൾ ആര്യ സമാജത്തിൽപ്പെട്ട ഒരാളാണ്, സ്വാമി ശ്രദ്ധാനന്ദ് എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം കോൺഗ്രസിന്റെയും പ്രവർത്തകനായിരുന്നു, ഗാന്ധിയുടെ ഒക്കെ വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതുമ്പോൾ അന്ന് ആ പുസ്തകം എഴുതിയതിന് ആദ്യ പ്രതി വെളിയിൽ വരുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു പ്രൂഫ് കോപ്പി വെളിയിൽ വന്നപ്പോൾ തന്നെ അത് ആരും അറിഞ്ഞ് ലീക്ക് ചെയ്ത് വെളിയിൽ വന്നിട്ട് അദ്ദേഹത്തിനെതിരായിട്ട് വലിയ ഡെമോൺസ്ട്രേഷൻ ഉണ്ടായി. അദ്ദേഹത്തെ തുറന്നിട്ട് അദ്ദേഹത്തെ ഒരു മുസ്ലിം തീവ്രവാദി വെടിവെച്ച് കൊന്നു. ആ വെടിവെച്ച് കൊന്നതിനെതിരായിട്ട് ആ വെടിവെപ്പ് നടക്കുന്ന സമയത്ത് പിന്നെ കോൺഗ്രസിന്റെ ഗോഹട്ടി സമ്മേളനം നടക്കുന്ന സമയമാണ്. ആ സമ്മേളനത്തിൽ ഇതിനെ അപലപിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ഗാന്ധിയായിരുന്നു. വളരെ ശക്തമായ നെഹ്റു അതിനെ അതിശക്തമായി ഈ ശ്രദ്ധാനന്ദിന്റെ കൊലയെ അപലപിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തെ വാഴ്ത്തിക്കൊണ്ടും പ്രസംഗിക്കുന്നുണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് ആ പ്രമേയം തന്നെ വ്യക്തിപരമായി അവതരിപ്പിച്ചത് ഗാന്ധിയായിരുന്നു. അപ്പൊ അതാണ് ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. അതിനുശേഷം തസ്സിമ നസ്രീൻ വന്നതിന് ശേഷം അവരാണ് എക്സ് മുസ്ലിം കൽക്കട്ട ബേസ് ചെയ്തിട്ട് എക്സ് മുസ്ലിം പ്രസ്ഥാനം അവരുണ്ടാക്കുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് എന്നോട് പറയുമ്പോൾ ഞാൻ പറയുന്നു നമുക്ക് ഈ എക്സ് മുസ്ലിം എന്നാണ് പറയേണ്ടത്, ഇന്ത്യയിൽ നമുക്ക് എക്സ് റിലിജിയൻ അല്ലേ ഉണ്ടാവേണ്ടെന്ന് പറയുമ്പോൾ അപ്പൊ അവർ പറയുന്ന ഒരു വാചകമുണ്ട്, വേറെ ഏത് മതത്തിൽ നിന്ന് വെളിയിൽ വന്നാലും ഉണ്ടാകാത്തൊരു പ്രശ്നമുണ്ട് ഇസ്ലാമിന്റെ വരുമ്പോൾ. ഒരു മതത്തിലും മതം വിട്ടു വരുന്ന ആളെ കൊന്നുകളയണം എന്ന് പറഞ്ഞൊരു നിയമമില്ല, അത് ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ. ആ ആ ആ നിയമം, അതായത് മതത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മതത്തിൽ നിന്ന് വെളിയിൽ വരുന്ന ആൾക്കാർ, അപ്പോസ്റ്റേറ്റ് മുർത്തദ്, അവരെ കൊന്നുകളയുക എന്ന് പറയുന്ന ഒരു നിലപാടുള്ള ലോകത്തിൽ ഏത് മതമാണുള്ളത്? അതുകൊണ്ട് തന്നെ അതാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ എന്നാണെന്ന് അവർ പറഞ്ഞ മറുപടി. ഐ വാസ് കൺവിൻസ്ഡ്. അതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 1982 ഒരു പുസ്തകം നമ്മൾ മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. അതെക്കുറിച്ച് നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയായിരിക്കണം, ഖുറാൻ വിമർശന പഠനം എന്ന് പറഞ്ഞൊരു പുസ്തകം മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. അന്ന് കേരളത്തിൽ ഒരു എക്സ് മുസ്ലിം പ്രസ്ഥാനമില്ല, പക്ഷെ എക്സ് മുസ്ലിംസ് ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട ചില എക്സ് മുസ്ലിംസ് ഉണ്ട് അന്ന് കേരളത്തിൽ. അവരുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴുള്ളൂ. അതിലൊരാളുടെ പേര് ആനക്കയം സെയ്ദ് മുഹമ്മദ് എന്നാണ്. ഇപ്പോഴദ്ദേഹം ഉണ്ട് മലപ്പുറത്ത് ആനക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം വിദ്യാർത്ഥി ഫെഡറേഷനോട് പ്രവർത്തന പൊതുരംഗത്തേക്ക് വന്ന ഒരാളാണ്. SFI പ്രവർത്തകനായിരുന്നു അദ്ദേഹം. അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് വരികയും ഈ ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന സങ്കല്പങ്ങളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രേരണയുടെ ഫലമായിട്ട് നമ്മുടെ പിൽക്കാലത്തുണ്ടായ കേരളത്തിലെ പല പ്രമുഖ യുക്തിവാദികളും മത നിരാസത്തിൽ ഇസ്ലാമിന്റെ ഒക്കെ വിമർശിച്ചുകൊണ്ട് വന്ന, ഉദാഹരണത്തിന് നമ്മുടെ ഇ.എ. ജബ്ബാറിനെ പോലത്തെ ആൾക്കാരെയൊക്കെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നത് ഈ ആനക്കയം സെയ്ദ് മുഹമ്മദാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പേരെ വെളിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ KK അബ്ദുൾ അലി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. ഈ അബ്ദുൾ അലി ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ഒരാളായിരുന്നു. ലേഖനങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ കൊയിലാണ്ടിയിൽ ഒരു സമ്മേളനത്തിന് എന്റെ ഫാദർ പങ്കെടുക്കുന്ന സമയത്ത് അന്ന് നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷ് പബ്ലിഷേഴ്സ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. നമ്മളൊരു സീരീസ് ഓഫ് പുസ്തകങ്ങൾ കൊണ്ടുവരികയാണ്, വേദങ്ങൾ വിമർശന പഠനം, ഭഗവത്ഗീത വിമർശന പഠനം, ഉപനിഷത്തുകൾ വിമർശന പഠനം, ഇങ്ങനെ ബൈബിളിന്റെ വിശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നു, ഇങ്ങനെ കുറെ സാധനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇസ്ലാം മതത്തെ കുറിച്ചൊരു പുസ്തകം തയ്യാറാക്കുന്നതിന് എന്റെ ഫാദർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. അപ്പോഴാണ് ഈ അബ്ദുൾ അലിയെ കണ്ടുമുട്ടുന്നത്. അപ്പൊ അബ്ദുൾ അലി ഇവർ തമ്മിൽ നടക്കുന്ന സംഭാഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇവരുടെ തന്നെ മൗലികമായ ഗ്രന്ഥങ്ങൾ. ഇപ്പൊ ഡൽഹിയിൽ അന്ന് ഓൾഡ് ഡൽഹിയിൽ ഒരുപാട് ഇസ്ലാമിക് പബ്ലിഷിംഗ്സ് ഒക്കെ ഉണ്ട് അവിടെ ഓൾഡ് ഡൽഹിയിൽ. അവിടെ നിന്ന് കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ തന്നെ എല്ലാം തന്നെ ഇംഗ്ലീഷുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഉറുദുവിലുള്ള പുസ്തകങ്ങളാണ്. ഇംഗ്ലീഷ് ഉണ്ട് കുറെ പുസ്തകങ്ങൾ, പക്ഷെ മലയാളത്തിലുള്ള ഖുറാൻ പരിഭാഷ അന്ന് CN അഹമ്മദ് മൗലവിയുടെ ഒരു പരിഭാഷ മലയാളത്തിലുള്ളൂ. അത് ഈ പിന്നെ ഹദീസുകളുടെ പബ്ലിക്കേഷൻ ഇതൊക്കെ തന്നെ ഒരുപാട് പബ്ലിക്കേഷൻസ് ഉണ്ട്, അവരുടെ വശത്ത് നിന്ന് ഈ കാര്യങ്ങൾ കാണുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി കോഴിക്കോട്ടുള്ള ഇസ്ലാമിക് പബ്ലിഷേഴ്സിൽ പോയിട്ട് ഏതാണ്ട് 65-70 പുസ്തകങ്ങൾ സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ അന്ന് ഒന്നിച്ച് കൊണ്ടുവരാൻ നിർത്തിയാത്തോണ്ട് ഈ അബ്ദുൽ അലി മാഷെ ഏൽപ്പിക്കുന്നു. അദ്ദേഹമാണ് ഇത് ട്രെയിനിൽ ബുക്ക് ചെയ്ത് ഡൽഹിയിൽ എത്തിച്ചിരുന്ന പുസ്തകങ്ങൾ മുഴുവനും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പങ്ക് വളരെ വലുതാണ്. പിന്നീടുകൊണ്ട് അദ്ദേഹത്തിന്റെ പങ്ക്, അദ്ദേഹം ചെയ്തത് ഈ പുസ്തകം തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഖുറാന്റെ പരിഭാഷ ഹദീസുകളുടെ കാര്യത്തിൽ അതിനകത്ത് പിക്താളിന്റെ, അതാണ് ഏറ്റവും ഒത്തൻറ്റിക് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലേക്ക്, പിക്താളിന്റെ പരിഭാഷയെ ആധാരമാക്കിയിട്ടാണ് ഇതിനകത്ത് ഈ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പിക്താളിന്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ നിന്ന് വീണ്ടും മലയാളത്തിലേക്ക് വരികയാണ്. അപ്പോ ഈ രണ്ട് ട്രാൻസ്ലേഷൻ, അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുള്ള പിക്താളിന്റെ പരിഭാഷ, അതിൽ നിന്ന് മലയാളത്തിലേക്കുള്ള ഇടമറിഞ്ഞിന്റെ പരിഭാഷ, ഇങ്ങനെ വരുമ്പോൾ അർത്ഥം മാറിപ്പോകും എവിടെയെങ്കിലും. അങ്ങനെ വരുമ്പോൾ ആ പറയുന്ന ഒറിജിനൽ അറബി മൂലവുമായിട്ട് ഈ ഹദീസുകളിൽ നിന്നുള്ള നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെ അറബി മൂലവുമായിട്ട് ഒത്തുപരിശോധിക്കണം.
ഒത്തു പരിശോധിച്ച് കൃത്യമാണെന്ന് ഉറപ്പാക്കണം. അപ്പൊ അത് അബ്ദുള്ളയോട് ചോദിക്കുന്നു, അങ്ങനെ ചെയ്യാവുന്ന ചോദിക്കുന്നു. അദ്ദേഹം സന്തോഷത്തോടെ പരിപാടി ഏറ്റെടുക്കുന്നു. അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നു. അദ്ദേഹം ഇതിന്റെ ഈ എല്ലാ ഹദീസിലും ഉദ്ധരണിയും കൃത്യമായി പരിശോധിച്ച് ആ ട്രാൻസ്ലേഷൻസ് ഒക്കെ കറക്റ്റ് ആണെന്ന് ഉറപ്പാക്കുന്നു. ചിലടത്ത് ചില തിരുത്തലുകൾ വരുത്താനൊക്കെ അദ്ദേഹം തിരുത്തുന്നു, അതെല്ലാം കറക്റ്റ് ചെയ്ത് തയ്യാറാക്കുന്നു. അപ്പൊ ഖുർആൻ വിമർശന പഠനത്തിന് ആദ്യ പതിപ്പ് 1982 ഇറക്കുന്നു. അപ്പൊ അന്നത്തെ എക്സ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെയാണ്? ആനക്കയം സെയ്ദ് മുഹമ്മദ് ഉണ്ട്, കെ അബ്ദുള്ളലി ഉണ്ട്, ഡോക്ടർ ഇ വി ഉസ്മാൻ ഗോയ മെഡിക്കൽ ഡോക്ടറുണ്ട്. അപ്പൊ അന്ന് വിദ്യാർത്ഥിയായിരിക്കുന്ന ഇ എ ജബ്ബാറും ആ കൂട്ടത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞിരുന്നു. നമുക്ക് ഒരു ടീം അവിടെ എമർജ് ചെയ്തിട്ടുണ്ടെന്ന്. അവരാണ് കേരളത്തിലെ ആദ്യത്തെ എക്സ് മുസ്ലിംസ്. അവരാണ് ഈ പ്രസ്ഥാനത്തിന് കേരളത്തിൽ വേര് ഓടിച്ചത്. അവിടെ നിന്നുള്ളൊരു തുടക്കമാണ് നമ്മുടെ എക്സ് മുസ്ലിം പ്രസ്ഥാനത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. അപ്പം പിന്നീട് കൊണ്ട് പല ആൾക്കാർ, സെയ്ദ് മുഹമ്മദിന്റെ തന്നെ അദ്ദേഹത്തിന്റെ പത്നി വളരെ ആക്റ്റീവായിരുന്നു. അവർ ഇപ്പോഴും ഇവരൊക്കെ തന്നെ ഇപ്പോഴും ആക്റ്റീവാണ്. അദ്ദേഹത്തിന് കുറെ പ്രായമായി, ആരോഗ്യത്തിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ പുസ്തകം ഇറങ്ങുന്നത് വലിയ കൂളിർക്കാണ് ഉണ്ടാക്കിയത്. അന്ന് ഈ പുസ്തകം നിരോധിക്കണമെന്ന് പറയുന്ന വലിയ ബഹളം ഉണ്ടായി. അന്ന് ലീഗ് ടൈംസും ചന്ദ്രികയും ഒക്കെ തന്നെ നിരന്തരമായി എഡിറ്റോറിയലും ആർട്ടിക്കിൾസ് എഴുതുന്നു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇതിനായിട്ട് വലിയ വലിയ ഗംഭീര പ്രസംഗം നടത്തുന്നു. ഇളമറിയന്റെ കോലം കത്തിക്കുന്നു മലപ്പുറത്തൊക്കെ പഴയ സ്ഥലത്ത്. അങ്ങനെയൊക്കെ പറയും. എന്നാലും പുസ്തകം നിരോധിച്ചില്ല. കാരണം നിരോധിക്കാതെ ഇവർ ബഹളം വെക്കുന്നത് ഇവർക്ക് ഉത്തരം പറയാൻ ഒന്നും ഇല്ലാഞ്ഞിട്ടാണ് എന്നൊരു ഒരു പ്രഖ്യാപനം വന്നതോടുകൂടി അവര് ഇതിന് മറുപടി എഴുതാൻ തുടങ്ങി. ഇറ്റ് വാസ് ഗുഡ്, ഒരു ഡയലോഗ് ഓപ്പൺ ചെയ്യാണ്. അപ്പൊ നിരവധി പുസ്തകങ്ങൾ വന്നു, മറുപടി പുസ്തകങ്ങൾ വരുന്നു, മറിച്ച് ഈ പുസ്തകത്തിന്റെ പുതിയ പതിപ്പുകൾ വരുന്നു. ഓരോ പതിപ്പിലും ഈ മറുപടി പുസ്തകങ്ങൾ ഓരോന്നിന്റെയും പിന്നെ വാദമുഖങ്ങൾക്ക് മറുപടി അനുബന്ധമായി കൊടുത്തുകൊണ്ടാണ് ഈ പുസ്തകം വരുന്നത്. ഈ പുസ്തകം ഖുർആൻ വിമർശന പഠനം എന്ന് പറയുന്ന ഈ പുസ്തകം ഇപ്പോഴും ലഭ്യമാണ്. അത് ഓൺലൈനിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വാങ്ങിക്കാം. ഞാനിവിടെ പ്രൊമോട്ട് ചെയ്യല്ല, എങ്കിലും പറയാണ്, ഇന്ത്യൻ എത്തീസ്റ്റ് ഡോട്ട് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഒരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ ഈ പുസ്തകം ഓൺലൈനിൽ ലഭ്യമാണ്. എന്നാൽ ഇതിന്റെ ഇ ബുക്ക് ഇലക്ട്രോണിക് എഡീഷൻ PDF കോപ്പി സൗജന്യമാണ്. അത് ആവശ്യപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും നമ്മൾ സൗജന്യമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ 100,000+ ആൾക്കാർ സൗജന്യമായി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആർക്കെങ്കിലും വേണമെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ നമ്പർ ഞാൻ പറഞ്ഞല്ലോ, ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ്, ഖുർആൻ വിമർശന പഠനം എന്ന് മാത്രം എഴുതിയിട്ട് നിങ്ങളുടെ പേരും കൂടെ എഴുതിയിട്ട് ഒരു മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് ആ പുസ്തകത്തിന്റെ PDF കോപ്പി ഫ്രീ ആയിട്ട് ഒരു പൈസ ഇല്ലാതെ സൗജന്യമായി കിട്ടും. ഞാൻ നമ്പർ ഒന്നുകൂടെ പറയാം. ഇന്ത്യയിലെ നമ്പർ എന്ന് പറയുന്നത് 0091987358 9840. ഇത് എങ്ങനെയാണ് ഇത്രയധികം പുസ്തകങ്ങൾ സൗജന്യമായി കൊടുക്കാൻ പറ്റുന്നത് എന്ന് ചില ആൾക്കാർ ചോദിക്കാം. നിങ്ങൾക്കൊല്ലോ വെളിയിൽ നിന്ന് ഫണ്ടിങ് കിട്ടുന്നുണ്ടോ, അങ്ങനെ കൊടുക്കുകയാണോ? അല്ല, ഈ പുസ്തകത്തിന്റെ പുതിയ വളരെ വില കുറച്ച് 10 രൂപയ്ക്ക് മറ്റാണ് അന്ന് വിറ്റത്. ഒട്ടേറെ കോപ്പികൾ പോയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒരു പണവും അതിന് മുടക്കുമുതലൊക്കെ തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞു. ഒരു പണവും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഇസ്ലാം മതത്തിനെതിരായിട്ടുള്ള അഭിപ്രായ രൂപീകരണം വളർന്നു വരണം, വെളിയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വെളിയിൽ വരാൻ പറ്റണം എന്നുള്ളത് കൊണ്ടാണ് ഈ പുസ്തകം സൗജന്യമായിട്ട് ഇപ്പോഴും കൊടുക്കുന്നത്. അതിന്റെ ഇ ബുക്ക് ആവശ്യമുള്ള ആര് ചോദിച്ചാലും അവർക്ക് സൗജന്യമായിട്ട് അതിന്റെ കോപ്പി കിട്ടും. അതില്ലെങ്കിൽ terali.org എന്ന് പറയുന്നൊരു സൈറ്റ് ഉണ്ട്, അവിടെ ബുക്ക് സ്റ്റോർ എന്നൊരു സാധനമുണ്ട്, അവിടെ പോയിട്ട് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇത് ഇത്തരം ശ്രമങ്ങൾ പല ഭാഗത്തും നടക്കുന്നുണ്ട്. അത്തരം ശ്രമങ്ങൾ വേറൊന്നും കൂടി പറയാം. ഇപ്പൊ റിച്ചർഡ് ഡോക്കിൻസിന്റെ ഗോഡ് ഡെലൂഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അല്ലെ, എല്ലാവർക്കും അറിയാവുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ അറബി ഭാഷയിലുള്ള ഒരു പരിഭാഷ സൗജന്യമായി ലഭ്യമാണ്. ആർക്ക് വേണമെങ്കിലും ഈ പറയുന്ന നമ്പറിലേക്ക് അയച്ച് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ കോപ്പി കിട്ടും. ഇനി അഫ്ഗാനിസ്ഥാനിലെ പുഷ്തു ഭാഷയിൽ ഇതിന്റെ പരിഭാഷ വേണമെങ്കിൽ, നമ്മുടെ കൂട്ടത്തിൽ ആരും ഇല്ല, പക്ഷെ അറബി അറിയാവുന്ന ആൾക്കാരോ അറബി മേഖലയിലൊക്കെ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്ക് ലഭ്യമാണ്. അറബി ഭാഷയിൽ ലഭ്യമാണ്, പുഷ്തു ഭാഷയിലും അഫ്ഗാനിസ്ഥാനിലെ ഭാഷയിലും ഇത് ഇപ്പോൾ ലഭ്യമാണ്. ഇതൊരു വലിയ എഫേർട്ടാണ്. നമ്മൾ ഇത് എങ്ങനെയാണ് ഈ ആധുനിക സാങ്കേതിക വിദ്യ നമ്മുടെ പുതിയ വിജ്ഞാന വിസ്ഫോടനത്തോടൊപ്പം തന്നെ മതനിരാസത്തിന്റെ ആശയങ്ങൾ, അത് മതത്തിൽ വെളിയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കരുത്തു പകരുന്ന, അവരെ സജ്ജരാക്കുന്ന മെറ്റീരിയൽ എങ്ങനെയാണ് എത്തിക്കുക എന്നുള്ളതിന് ആധുനിക സാങ്കേതിക വിദ്യ നമ്മുടെ പക്ഷത്താണ്. അതുകൊണ്ട് തന്നെ മുമ്പ് രാജ്യത്തിന്റെ അതിർത്തികളും മതാധികാരവും ഒക്കെ ഇതിനെ തടഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ, ഇന്ന് ഈ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഈ സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് ആധുനിക സാങ്കേതിക വിദ്യ കൊണ്ട് കടന്നു ചെല്ലാൻ പറ്റും. ഇന്ന് എങ്ങനെയാണ് എക്സ് മുസ്ലിം പ്രസ്ഥാനം പ്രവർത്തിക്കുന്നതെന്ന് കൂടി പറയാം. അപ്പൊ അതിന്റെ ഭാവിയിലേക്കുള്ള ഒരു ചെറിയ സൂചകം കൂടി നൽകിയിട്ട് ഞാൻ ഈ ഒന്നാം ഭാഗം അവസാനിപ്പിക്കാം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നതിന് കുറെ അപകടങ്ങളുണ്ട്. ഇന്ത്യയിലല്ല, ഇന്ത്യയിലും ഉണ്ട് അപകടം. ഇന്ത്യയിൽ നമുക്ക് ചില മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലെ, ഉത്തരേന്ത്യയിൽ ഒരാൾക്ക് മരണമുണ്ടായി. തമിഴ്നാട്ടിൽ കോയമ്പത്തൂര് ഫറൂഖ് എന്ന് പറയുന്ന ഒരാളെ ചില ആൾക്കാർ കൂടി കൊന്നു എന്നൊക്കെ പറയുമ്പോഴും, ഈ താരതമ്യേന പ്രശ്നം അധികമില്ലാത്ത ഒരു ഒരു രാജ്യമാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ. പക്ഷെ പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളുണ്ട്. ബംഗ്ലാദേശ് ഫോർ എക്സാമ്പിൾ, ബംഗ്ലാദേശിൽ വധശിക്ഷയില്ല, അവിടെ മതം വിട്ടാലോ ഒന്നും. പക്ഷെ വധശിക്ഷ നൽകാൻ തയ്യാറായി നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവിടെ അവിജിത് റോയ് എന്ന് പറയുന്ന ഒരു യുക്തിവാദി ഉണ്ടായിരുന്നു.
അദ്ദേഹത്തിന്റെ അച്ഛൻ അവിടെയുള്ള നോബൽ കമ്മിറ്റിയുടെ ചുമതലയിലുള്ള ആളായിരുന്നു അജയ് റോയ്. ഈ അജയ് റോയ്, അഭിജിത്തിന്റെ അച്ഛൻ അജയ് റോയ്, അദ്ദേഹം മരിച്ചുപോയിടെ അദ്ദേഹം നമ്മുടെ റാഷണലിസ്റ്റ് ഇന്റർനാഷണലിന്റെ ഒരു ഓണററി അസോസിയേറ്റ് ആയിരുന്നു. അദ്ദേഹം ഈ അഭിജിത്ത് അമേരിക്കയിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹം ബംഗ്ലാദേശിയാണ്, പക്ഷെ അമേരിക്കൻ പൗരനാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു മറ്റൊരു ബംഗ്ലാദേശിലുള്ള എന്ന് പറഞ്ഞ ഒരാളെ കല്യാണം കഴിച്ച് അവിടെ കഴിയുകയാണ്, കുട്ടികളൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു മുക്തോ മോണ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് നടത്തിയിരുന്നു ബംഗാളി ഭാഷയിൽ. എന്റെ ലേഖനങ്ങളിലൊക്കെ ബംഗാളി പരിഭാഷ നോക്കണമെങ്കിൽ ഇപ്പോൾ നോക്കിയാലും മുക്തോ മോണയുടെ സൈറ്റ് കാണാം. ആ വെബ്സൈറ്റ് ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പം ഈ അഭിജിത്ത് റോയ് ചെയ്തത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം അവിടെയുള്ള ഡാക്ക ബുക്ക് ഫെയറിൽ പബ്ലിഷ് ചെയ്യാണ്. അതിനുവേണ്ടി അദ്ദേഹവും ഭാര്യയും, ഭാര്യയുടെ പേര് ബോണ്ണിയ എന്നാണ്, ബോണ്ണിയും മക്കളും എല്ലാം കൂടെ കൂടി അവിടെ വരുന്നു. അവർ വന്നു കഴിഞ്ഞിട്ട് അവര് ഈ ബുക്ക് ഫെയറിൽ അദ്ദേഹത്തിന്റെ ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു പോപ്പുലർ സയൻസ് ബുക്ക് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഈ മക്കളെ ഡാക്ക തെരുവൊക്കെ ഇത് കാണിക്കാൻ വേണ്ടി അദ്ദേഹം പോകുന്ന സമയത്ത് ഒരാള് ആക്രോശത്തോടു കൂടി വരികയാണ്. ഇറച്ചി വെട്ടുന്ന ഒരു സാച്ചറ്റ്, ഒരു കത്തി കൊണ്ട് തലങ്കമ്പിലിനും ഇയാൾ വെട്ടി. അഭിജിത്തിന്റെ ഒരു വെട്ട് അഭിജിത്തിന്റെ തലയിലാണ് കൊണ്ട് തലയോട്ട് തന്നെ പിളർന്ന് തലച്ചോറ് വെളി വന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഇത് തടയാൻ ശ്രമിച്ചു, അവരുടെ ചില വിരലുകൾക്ക് അറ്റുപോയി, അവിടെ തന്നെ മരിച്ചു വീണു അദ്ദേഹം. എന്താ അദ്ദേഹം ചെയ്തത്? പോപ്പുലർ സയൻസ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. കുറേയേറെ യുക്തിവാദ ലേഖനങ്ങളൊക്കെ ബംഗാളി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചു. ആരാണ് ഇയാളെ കൊല്ലുന്നത്? കൊന്നയാളെ ആൾക്കാർ പിടികൂടി. ഇയാൾക്ക് ആരെയാണ് ഇയാൾ കൊന്നതെന്ന് ഇയാൾക്ക് അറിയില്ല. ഇയാൾക്കൊരു ഓർഡർ കിട്ടിയിരിക്കുകയാണ്, നമ്മുടെ മതത്തിന്റെ ഒരു ശത്രുതായി വരുന്നു, ഇയാളെ കൊല്ലുക. കൊല്ലുക എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മമാണ്, അത് മതത്തിന്റെ ലക്ഷ്യമാണ്. ഇയാളെ കൊല്ലുന്നത് വഴി നീ ചെയ്യുന്നത് നീ ഒരു ജിഹാദിയായി മാറുകയാണ്. ഇയാൾ പോയിട്ട് കൊല്ലുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് ബംഗ്ലാദേശിലുള്ള ഒട്ടനവധി ആൾക്കാർ ഒന്നൊന്നായിട്ട് ഇതുപോലെ തന്നെ ഈ വെട്ടുകത്തിയുമായിട്ട് വന്നിട്ട് ആൾക്കാർ വെട്ടിക്കൊല്ലുകയാണ്. വെട്ടിക്കൊല്ലുകയാണ്, ഒരു വെട്ടിയിട്ട് കൈയും കാലും ഒക്കെ മുറിച്ചിട്ടിട്ട് പോവുക, കഴുത്ത് വെട്ടിക്കളഞ്ഞിട്ട് പോവുക, വീട് തല്ലിപ്പൊളിച്ചകത്ത് കയറിയിട്ട് ആൾക്കാരെ കൊല്ലുക, ഒരു പബ്ലിഷറെ അദ്ദേഹത്തിന്റെ പ്രസാധക സ്ഥാപനത്തിനകത്ത് കടന്നു ചെന്നിട്ട് അവിടെ വെച്ച് തലങ്ങും വിലങ്ങും വെട്ടിക്കൊല്ലുക. 27 പേരെയാണ് ഒരു വർഷം കൊണ്ട് അവിടെ ബംഗ്ലാദേശിൽ വെട്ടിക്കൊന്നത്. അതിനെതിരായിട്ട് വന്ന ജനകീയ രോഷവും വളരെ വലുതായിരുന്നു. ഢാക്കയിലെ തെരുവുകളിൽ അവിടെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സ്വതന്ത്ര ചിന്തയ്ക്കും വ്യക്തിവാദത്തിനൊക്കെ വേണ്ടിയിട്ട് വലിയ ഡെമോൺസ്ട്രേഷൻ നടന്നു. 10,000 വിദ്യാർത്ഥികൾ അവര് ഇവർക്ക് മരിച്ചുപോയ ആൾക്കാരുടെ വശത്ത് നിന്ന് പിന്തുണ കൊടുത്തുകൊണ്ടും അവിടെ ഉണ്ടായിരുന്ന ഈ ഓപ്പറേഷൻ എതിരായിട്ടും മുള്ളമാരുടെ ഭരണത്തിനെതിരായിട്ടും ഒക്കെ തന്നെ വലിയ ഡെമോൺസ്ട്രേഷൻസ് നടത്തി. ഈ പറയുന്ന വലിയ കൊലപാതകങ്ങൾ മൂലം അതിന്റെ വിലയായിട്ട് പിന്നെ അവിടെയുള്ള തീവ്രവാദികൾ കൊടുക്കേണ്ടി വന്ന പോലെ അവർ പല ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. ഈ ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ് ഇവരുമായിട്ട് ഭാഗികമായി സന്ധി ചെയ്തുകൊണ്ടും കൂടിയാണ് അവർ മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ അവര് അക്കാര്യത്തിൽ പിടിമുറുക്കേണ്ടി വന്നു. ഇപ്പോ ബംഗ്ലാദേശിൽ ആരെയും കൊല്ലുന്നില്ല. എന്തുകൊണ്ട് കൊല്ലാൻ പറ്റാതെ വരുന്നത്? അതാണ് ഇതിന്റെ നമ്മുടെ ഈ എക്സ് മുസ്ലിം പ്രസ്ഥാനത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രധാന സൂചകമാണത്. നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഓൺലൈൻ സമ്മേളനം നടന്നിരുന്നു. ആ ഓൺലൈൻ സമ്മേളനം ഞാനത് പറയാൻ പരസ്യമായിട്ട് തന്നെ പറയാം. ആ ഓൺലൈൻ സമ്മേളനം എക്സ് മുസ്ലിം പ്രസ്ഥാനത്തിന്റെ റിലവൻസിനെ കുറിച്ച്, ലെഫ്റ്റ് ഇസ്ലാം വാട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാണ് സമ്മേളനം നടന്നത്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് ടർക്കി, മൊറോക്കോ, ഇന്തോനേഷ്യ, ടുനീഷ്യ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെ എക്സ് മുസ്ലിംസ് ആണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഞാനായിരുന്നു അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പ്രഭാഷകൻ, മറ്റൊരു ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ഉണ്ടായിരുന്നു. ഈ സമ്മേളനത്തിൽ നമ്മുടെ മലയാളിയായ ഒരാളും കൂടി പങ്കെടുത്തിരുന്നു, ആരിഫ് ഹുസൈൻ. അപ്പൊ ആരിഫിനോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ട് അദ്ദേഹം 2-3 മിനിറ്റ് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം അത് ഒരു വലിയ പിന്നെ ഒരു ആദ്യമായിട്ട് ഈ ലോക എക്സ് മുസ്ലിം പ്രസ്ഥാനവുമായിട്ടുള്ള ഒരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് നമ്മൾ ലോകത്തൊട്ടാകെ തന്നെയുള്ള എക്സ് മുസ്ലിം പ്രസ്ഥാനം ഒരു വലിയ നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്കിലേക്ക് നമ്മൾ ഇന്ത്യയിലെ എക്സ് മുസ്ലിം പ്രസ്ഥാനത്തെ നമുക്ക് ബന്ധിപ്പിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ആ ബന്ധിപ്പിക്കലിന്റെ പ്രാധാന്യം? വലിയ കാര്യമായ പ്രാധാന്യമൊന്നും ഉണ്ടെന്ന് പെട്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ എക്സ് മുസ്ലിംസിന് എതിരായിട്ട് ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ സാർവദേശീയമായ അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കാൻ പറ്റണം. ഇന്നത്തെ നിലയിൽ അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയാം. പക്ഷേ ഇപ്പൊ നമുക്കറിയാം ജാമിത ടീച്ചർക്ക് എതിരായിട്ടുള്ള ഭീഷണി. ഞാൻ അവരുമായിട്ട് അവരുടെ വീട്ടിൽ അന്ന് ആരോ ഒക്കെ കടന്നു കയറാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്ത സുരക്ഷാ ഭീഷണി മുഴങ്ങി നിന്ന സമയത്ത് അവരുടെ കുഞ്ഞു പോലും ഭയപ്പെട്ട് ഇരുന്ന സമയത്ത് ഞാൻ സംസാരിച്ചപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ, നമുക്ക് അതിന് കേട്ട് അവരുടെ ശബ്ദത്തിൽ നിന്ന് പോലും മനസ്സിലാക്കാൻ പറ്റിയ ചില സംഗതികളുണ്ട്. ഏത് സമയത്തും ഭീഷണിയുമായി പിൻവാതിലൂടെ വരുന്ന ഭീകരവാദികൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ സുരക്ഷിതരായിരിക്കണം. നമ്മൾ ഈ നിയമത്തിനകത്ത് യാതൊരു പ്രശ്നവുമില്ല, പക്ഷെ അസഹിഷ്ണുക്കളായ ആൾക്കാർ ചുറ്റുമുണ്ട്. അവർക്ക് വിമർശനങ്ങളെ നേരിടാൻ ത്രാണിയില്ല, അതുകൊണ്ട് അവർ ആയുധങ്ങൾ കൊണ്ട് നേരിടാൻ ശ്രമിച്ചു എന്ന് വരാം. അതുകൊണ്ട് തന്നെ സുരക്ഷിതത്വം വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ
ഗൗരവമായി കാണേണ്ട സംഗതിയാണ്. രണ്ടാമത്തെ സംഗതി, നമ്മൾ പറയുന്ന വിമർശനം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ പറ്റണം. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റണം. ഒന്ന്, നമ്മൾ ഈ പറയുന്ന സമരം എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന വാദമുഖം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രത്യേക കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് തന്നെ അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് എതിരായിട്ടല്ല. മുസ്ലിങ്ങളെ പൊളിറ്റിക്കലിയോ സോഷ്യലിയോ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം ഉണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെയൊക്കെ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ, അതുമായിട്ടല്ല നമ്മൾ ഈ ഇതിനെ ബന്ധിപ്പിക്കേണ്ടത്. നമ്മുടെ സമരം മുസ്ലിങ്ങൾക്കെതിരായിട്ടല്ല, ഇസ്ലാം എന്ന തത്വശാസ്ത്രത്തിനെതിരായിട്ടാണ്. ആ ഇസ്ലാം എന്ന തത്വശാസ്ത്രത്തിനെതിരെ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് വെളിയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സ്വാതന്ത്ര്യത്തോട് വെളിയിൽ വരാനും സ്വതന്ത്രമായ ജീവിതം ബുദ്ധിമുട്ടില്ലാതെ നടത്താൻ പറ്റണം എന്ന് പറയുന്ന ഒരു പ്രാഥമികമായ ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നുള്ളൂ, വേറൊന്നുമില്ല. നമ്മൾ ഒരു സിദ്ധാന്തം എന്ന നിലയിൽ നമ്മൾ ക്രിസ്തുമതത്തെ വിമർശിക്കുന്നത് പോലെ, ഹിന്ദുമതത്തെ വിമർശിക്കുന്നത് പോലെ ഇസ്ലാം മതത്തെ വിമർശിക്കാൻ പറ്റണം. അതിന് മറുപക്ഷമുള്ളവർക്ക് അതും പറയാൻ പറ്റണം. പക്ഷേ മതം വിട്ടാൽ അവരെ അപകടപ്പെടുത്തുമെന്നോ അവരെ അവർക്ക് ഭീഷണി ഉണ്ടാകുമെന്നോ പറയുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. മതം വിടുന്ന ആൾക്കാർക്ക് സ്വതന്ത്രമായി ജീവിക്കാനും ആരെയും ഭയപ്പെടാതെ ജീവിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ വിന്യസിക്കാനും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. അത് ആധുനിക സമൂഹത്തിന്റെ ആധുനിക ലോകത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. ഈ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പല ആൾക്കാരും ഇന്ന് ഇസ്ലാം മതത്തിന് വെളിയിൽ വരാൻ മടിച്ചു നിൽക്കുന്ന, ഭയപ്പെട്ടു നിൽക്കുന്ന ഒട്ടനവധി ആൾക്കാർക്ക് ശക്തി കിട്ടും. ഇറാനിൽ അടുത്ത കാലത്ത് ഒരു സർവേ നടന്നു. ആ സർവേയിൽ മതം വിടാൻ അല്ലെങ്കിൽ ഈ ഇസ്ലാം മതത്തിന് കെട്ടിന് വെളിയിൽ വരാൻ താല്പര്യമുള്ള ആൾക്കാർ, കാരണം അതൊക്കെ അനുഭവിച്ച ഒരു രാജ്യമാണത്, അതിൻ്റെ ഒരു വോട്ടെടുപ്പിൽ കണ്ടത്, അത് 30 വയസ്സിൽ താഴെയുള്ള ആൾക്കാരുടെ ഇടയിൽ നടത്തിയ ഒരു അഭിപ്രായ വോട്ടെടുപ്പിൽ 54% ആൾക്കാരും ഈ കെട്ടുപാടിന് വെളിയിൽ വരാൻ, ഇസ്ലാം വിട്ട് വെളിയിൽ വരാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. ഈ അപ്പോസ്റ്റസി നിയമങ്ങൾ, മതം വിട്ടാൽ കൊന്നുകളയും എന്ന് പറയുന്ന നിയമം ഒന്ന് എടുത്തു കളഞ്ഞാൽ ദശലക്ഷക്കണക്കിന് ആൾക്കാർ ഇസ്ലാം മതത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വരും. ഇന്ന് ക്രിസ്തു മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിൽ നിന്നൊക്കെ വരുന്നത് പോലെ വരാൻ പറ്റും ആൾക്കാർക്ക്. പക്ഷെ അതിന് തടസ്സമായി നിൽക്കുന്നത് ഈ പറയുന്ന ഭീകരാവസ്ഥയാണ്. മതം വിട്ടാൽ അപകടം എന്ന് പറയുന്ന അവരുടെ നിയമമാണ്, അവരുടെ അപ്രോച്ചാണ്. അപ്പൊ ആ കാര്യത്തിൽ രണ്ട് തരത്തിൽ നമ്മൾ എഗെയിൻ ഹാൻഡിൽ ചെയ്യണം. ഇസ്ലാം മതത്തിൽ തന്നെ പെട്ട കുറെ ആൾക്കാരുണ്ട്, അവർ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ മതവിമർശനത്തിൽ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നതുകൊണ്ട് കുഴപ്പമില്ല, മതം വിട്ടു പോകണമെന്നുള്ളവർക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് കരുതുന്ന ലിബറൽസ് അതിനകത്ത്, അവരുടെ പിന്തുണ നമ്മൾക്ക് ആർജിക്കാൻ പറ്റണം. അതുപോലെ തന്നെ ഈ മത തീവ്രവാദികളെ ഐസൊലേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാ തരത്തിലും പെട്ട മുസ്ലിങ്ങളുടെ തന്നെ പിന്തുണ ആർജിക്കാൻ പറ്റണം. അതുപോലെ തന്നെ ഈ സ്വാതന്ത്ര്യം അംഗീകരിക്കാൻ നമ്മുടെ പൊതുസമൂഹത്തെ നമ്മൾ സന്നദ്ധരാക്കണം. മുമ്പ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുമെന്ന് പറയുന്ന കാലഘട്ടം 1980s ആരംഭത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മതം വിട്ടുവരാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കുക. അതുപോലെ തന്നെ അപകടകരമായ സാഹചര്യങ്ങൾ ജീവിക്കുന്ന ആൾക്കാർ അവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നൊക്കെ പറയുന്ന പ്രശ്നമുണ്ട്. ഈ പറയുന്ന തരത്തിൽ നമുക്ക് 27 ബംഗ്ലാദേശിലെ ബ്ലോഗർമാർ കൊല്ലപ്പെട്ടുവെങ്കിൽ ആരും കരുതേണ്ട അതുകൊണ്ട് അവിടുത്തെ മതവിമർശനം ഒന്ന് അവസാനിച്ചു എന്ന്. ഇപ്പോഴും ഏതാണ്ട് 80 ബംഗാളി പിന്നെ വെബ്സൈറ്റുകൾ ഗ്രൂപ്പുകളൊക്കെ തന്നെ ആക്റ്റീവായിട്ട് മതവിമർശനം നടത്തുന്നുണ്ട് അവിടെ. അതെന്തുകൊണ്ടാണ് സാധിക്കുന്നത്? അവിടെയാണ് സാങ്കേതിക വിദ്യയുടെ സഹായം നമ്മൾ സ്വീകരിക്കുന്നത്. പലപ്പോഴും നമ്മൾ കരുതും നമ്മളൊരു സ്യൂഡോനിയം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കള്ളപ്പേർ ഉപയോഗിക്കുന്നതിനെ പരിഹരിച്ചുകൊണ്ട് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അപകടകരമായ സാഹചര്യത്തിൽ കള്ളപ്പേരൊന്നും ഉപയോഗിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, കാരണം എഴുത്തുകാർ പോലും സ്വന്തം പേര് മാറ്റിയിട്ട് സ്യൂഡോനിയം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഒരു നമ്മുടെ പേര് വെളിപ്പെടുത്തിയാൽ നമുക്ക് അപകടം ഉണ്ടാകുമെങ്കിൽ മറ്റൊരു പേര് ഉപയോഗിക്കുന്നുണ്ടെന്ന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം പോരാ, നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി ട്രാക്ക് ചെയ്യാനോ ഹാക്ക് ചെയ്യാനോ പറ്റാതിരിക്കണമെങ്കിൽ രണ്ട് ചെറിയ വിദ്യകളേ ഉള്ളൂ. ഒന്ന്, VPN ഉപയോഗിക്കണം, അത് ലീഗലാണ്, നമുക്കൊരു അവകാശമുണ്ട് നമ്മുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് നമ്മളെ നമ്മുടെ ഇന്റർനെറ്റ് ഉപയോഗിക്കാനായിട്ട്. അത് ബ്രേക്ക് ചെയ്യാൻ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ മാത്രം ഭരണാധികാരികൾക്ക് മാത്രം അല്ലെങ്കിൽ ഒരു മാത്രം സാധിക്കുള്ളൂ, മറിച്ച് ഈ പറയുന്ന ഹാക്കേഴ്സിനും മറ്റാർക്കും തന്നെ നമ്മുടെ IP address ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല, ഏത് രാജ്യത്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റിയില്ല. VPN നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, വളരെ അഡ്വാൻസ് ചെയ്ത VPN ഏതാണ് എല്ലാ ഇന്റർനെറ്റ് പ്രൊവൈഡേഴ്സും കൊടുക്കുന്നുണ്ട്, നമുക്ക് തന്നെ ഓൺലൈനിൽ വാങ്ങിക്കാം, VPN ഉപയോഗിക്കാം. ഇനി മറ്റൊരു മാർഗമുണ്ട്, ടോർ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്, അത് മൈക്രോസോഫ്റ്റിനകത്ത് മാത്രം വർക്ക് ചെയ്യുള്ളൂ. ഈ ടോർ ഉപയോഗിച്ചുകൊണ്ട്, അത് ഓപ്പൺ സോഴ്സ് തന്നെ അവൈലബിൾ ആണ്, ടോർ ഡൗൺലോഡ് ചെയ്യുക, ടോർ ഉപയോഗിക്കുക. അപ്പൊ നമ്മുടെ സോഴ്സ് ഫോർജിങ് നടക്കും, നമ്മുടെ എവിടെ നിന്നാണ് ഈ സന്ദേശം വരുന്നത്, ആരാണ് ഇത് ചെയ്യുന്നത് എന്ന് അറിയാൻ പറ്റാതെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അത് നിയമ സംവിധാനത്തിന് തടസ്സമാകുന്നില്ല, കാരണം നിയമ സംവിധാനത്തിന്റെ തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ ഒരു കോടതിയിലൊക്കെ അനുമതി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ടോർ ഉപയോഗിക്കുകയും VPN ഉപയോഗിക്കുകയും ചെയ്യുക. ഇന്ന് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ തന്നെ ഗവൺമെന്റുകൾ വിചാരിച്ചാൽ പോലും ഇന്റർഫിയർ ചെയ്യാൻ പറ്റാത്ത മട്ടുള്ള വളരെ അഡ്വാൻസ് ചെയ്ത VPN പ്രോഗ്രാംസ് ഒക്കെ തന്നെ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വലിയ അപകടമൊന്നുമില്ല. അപ്പൊ ആ നിലയിലൊക്കെ തന്നെയാണ് ആരും പുറകോട്ട് പോവുകയല്ല ചെയ്യുന്നത്, ഇവരൊക്കെ തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എക്സ് മുസ്ലിം പ്രസ്ഥാനം ഏറ്റവും അപകടകരമായ
ഒരു ദശാസന്ധിയിലൂടെ കടന്നു പോകുന്ന പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇറാനിലും ഇറാഖിലും ഈവൻ സിറിയയിൽ പോലും, അല്ലെ, സിറിയയിൽ ISIS ഒക്കെ തന്നെ പ്രവർത്തിച്ചിരുന്ന കാലത്ത് പോലും ഡമാസ്കസിൽ ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു ഓർത്ത് നോക്കി. അപ്പൊ അത് അതാണ് ഇവരുടെ ധൈര്യം കാണിക്കുന്നത്. അത് വലിയ ധൈര്യമാണോ ജീവൻ കൊണ്ടുള്ള കളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ചില കാര്യങ്ങൾ നമുക്ക് സ്ട്രോങ് കൺവിക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ പറയണം തോന്നിക്കഴിഞ്ഞാൽ സുരക്ഷിതമായ ഒരു ഒരു രീതിയിൽ അത് പറയാൻ പറ്റുമെങ്കിൽ പറയാൻ ആൾക്കാർ തയ്യാറാകും. അപ്പം അതുകൊണ്ട് തന്നെ എക്സ് മുസ്ലിം പ്രസ്ഥാനത്തിന് ഇനി ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. എങ്ങനെ എക്സ് ക്രിസ്ത്യൻസിന് സുരക്ഷയോടെ ജീവിക്കാൻ പറ്റുമോ, എങ്ങനെ എക്സ് ഹിന്ദുസിന് സുരക്ഷയോടെ ജീവിക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ എക്സ് മുസ്ലിംസിനും സുരക്ഷയോടെ ജീവിക്കാൻ പറ്റണം, പ്രവർത്തിക്കാൻ പറ്റണം, അഭിപ്രായം പറയാൻ പറ്റണം. മതവിമർശനം എന്ന് പറയുന്നത് ഒരു മൗലികമായ അവകാശമാണ്. അതിന് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ജനിച്ച മതത്തെക്കുറിച്ച് മാത്രമല്ല, അവർ ഏത് മതത്തെക്കുറിച്ചും വിമർശിക്കാനും പരിഹസിക്കാനും ട്രോളുകൾ ഇറക്കാനും ഒക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഈ ആക്ഷേപഹാസ്യവും ട്രോളും ഒക്കെ തന്നെ നമ്മുടെ നമ്മുടെ ഈ പിന്നെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. കാർട്ടൂണുകൾ, ഈ പരിഹാസങ്ങൾ, അലിഗറീസ്, ഇതൊക്കെ തന്നെ ഈ സാഹിത്യത്തിൻ്റെയും വിമർശനത്തിൻ്റെയും ഒക്കെ വഴികളാണ്. ഇതിനൊന്നും ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല, എവിടെയും ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേരുകളിൽ ഇത് അതിരുകളില്ലാതെ അത് മുന്നോട്ട് പോകണം. അത് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ വിലങ്ങുണ്ടാക്കുന്ന നിയമങ്ങൾ, അതായത് പഴയ കാര്യങ്ങൾ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്ന തടസ്സം നിൽക്കുന്ന നിയമങ്ങൾ മാറ്റണം. അത്തരം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ലോകം. ലോകത്തിലെ പല കടുംപിടുത്തമുള്ള രാജ്യങ്ങളിലും മാറ്റങ്ങളൊക്കെ തന്നെ തുടക്കം കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എക്സ് മുസ്ലിം പ്രസ്ഥാനത്തിന്റെ ഭാവി എന്ന് പറയുന്നത് ലോകത്തിലെ ഒരു വലിയ ശതമാനം ജനങ്ങൾ, ലോകത്തിലൊരു ഒരു വളരെ പിന്നെ വലിയൊരു ശതമാനം ജനങ്ങൾ മുസ്ലിങ്ങളാണ് അല്ലേ. അപ്പം അവരുടെ ഇടയിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. അവർക്ക് സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, അവരുടെ വായ് മൂടിക്കെട്ടിയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ തല ശരീരത്തിൽ ഉണ്ടാവില്ല എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരുടെ മതവിശ്വാസം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിശ്വാസത്തോടുള്ള ആഭിമുഖ്യമുള്ള ആൾക്കാർ ചുറ്റുമുണ്ടെങ്കിൽ അവരോട് പറയേണ്ടത്, നോക്കൂ, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് നിലനിർത്തണമെങ്കിൽ അതിന് ന്യായം കൊണ്ടാണ്, അതിനെ ഞങ്ങളെ കൺവിൻസ് ചെയ്തുകൊണ്ടാണ് വേണ്ടത്. മറിച്ച് ഞങ്ങൾക്കൊരു വ്യത്യസ്തമായ അഭിപ്രായമുണ്ടെങ്കിൽ അത് പുലർത്താൻ ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ മതം മാറണമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. ഞങ്ങൾ അഭിപ്രായങ്ങൾ, ഓപ്പൺ മാർക്കറ്റ് പ്ലേസ് ഓഫ് ഐഡിയാസ്, ഞങ്ങൾ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ ഞങ്ങളെ നിർത്തണമെന്ന് നിങ്ങളുടെ ശാഠ്യം അരുത് എന്ന് പറയുന്ന ഒരു തലമുറ ലോകമൊട്ടാകെ വളർന്നു വരികയാണ്. അത് വളർന്നു വരിക തന്നെ ചെയ്യും. ലോകത്തിൽ എങ്ങനെ മാറ്റം, കത്തോലിക്ക സഭയുടെ മേൽക്കോയ്മ ഉണ്ടായിരുന്ന ഒരു ലോകത്ത് നിന്ന് മധ്യകാലഘട്ടത്തിൽ ലോകം എങ്ങനെ വിമോചിക്കപ്പെട്ടുവോ, മധ്യകാലഘട്ടത്തിലെ ഇരുട്ടിൽ നിന്ന് എങ്ങനെ ആധുനിക ഇന്ത്യ രൂപപ്പെട്ടുവോ, അല്ലെങ്കിൽ ഇത്തരമൊക്കെ അവസ്ഥകളിൽ നിന്ന് ലോകം എങ്ങനെ മുന്നോട്ട് പോയോ, അങ്ങനെ പോകാൻ പറ്റാതെ നിൽക്കുന്ന ഒരു മതത്തിന്റെ തുരുത്തുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ചിന്തയുടെയും വെളിച്ചത്തിന്റെയും അന്വേഷണ ബുദ്ധിയുടെയും പ്രസരണം അവിടെയും എത്തിച്ചേ പറ്റുള്ളൂ. അതാണ് എക്സ് മുസ്ലിം പ്രസ്ഥാനത്തിന്റെ പ്രസക്തി. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഈ എക്സ് മുസ്ലിം പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതിന് ദേശീയാടിസ്ഥാനത്തിലും അന്തർദേശീയാടിസ്ഥാനത്തിലും നമ്മൾ കോർഡിനേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ മുസ്ലിം സമുദായത്തിൽ നിന്ന് വിട്ടുപോരുക, ഞാനൊരു മുസ്ലിം അല്ല എന്നൊരാൾക്ക് തോന്നുന്നു, മുസ്ലിം സമുദായത്തിൽ ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ പേര് എക്സ് മുസ്ലിം എന്നുകൂടി എഴുതിയിട്ട് ഞാൻ താഴെ പറയുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ്, ഈ ക്ലബ് ഹൗസിലെ എൻ്റെ ബ്ലാക്ക് ബാക്കപ്പ് ചാനലിലോ അല്ലെങ്കിൽ താഴെ പറയുന്ന ഫോൺ നമ്പറിലോ വാട്സപ്പ് മെസ്സേജ് ആയിട്ട് അയയ്ക്കുക. +91 ഇന്ത്യയിലെ നമ്പറാണ്, എൻ്റെ തന്നെ നമ്പറാണ്, 9873588940. ഖുറാൻ വിമർശന പഠനത്തിന്റെ സൗജന്യ കോപ്പി PDF ആയിട്ട് വേണമെങ്കിൽ അതും ഈ നമ്പറിൽ തന്നെ ആവശ്യപ്പെട്ടാൽ മതി. ഒന്നുകൂടി പറയാം, +9198735888940. ഈ യുദ്ധം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ, ഈ യുദ്ധം നമുക്ക് ജയിച്ചേ പറ്റുള്ളൂ. കാരണം ഇത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധമാണ്, വ്യക്തികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു മനുഷ്യന്റെ പ്രാഥമികമായ അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണിത്. അതുകൊണ്ട് തന്നെ ഇതിന് ലോകത്തിന്റെ മുഴുവൻ പിന്തുണയോടുകൂടി നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ, നമുക്ക് വിജയിച്ചേ പറ്റുള്ളൂ. താങ്ക് യു.